വെൽക്കം ടു അനദർ സെഷൻ. നമ്മൾ ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ പാർട്ട് ടു വീഡിയോ ആണിത്. എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ ഓൺ റെസിസ്റ്റൻസ്. അപ്പോൾ ഈ ടോപ്പിക്കിൽ പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എങ്ങനെയാണ് ടെമ്പറേച്ചറിന്റെ വാല്യൂ റെസിസ്റ്റൻസിനെ അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ ഈ പിക്ചർ നോക്കുവാണെങ്കിൽ, അതായത് ഈ ഗ്രാഫ് നോക്കുവാണെങ്കിൽ, അതിന്റെ എക്സ് ആക്സിസിൽ നമ്മൾ ടെമ്പറേച്ചറിനെയും വൈ ആക്സിസിൽ നമ്മൾ റെസിസ്റ്റൻസിനെയാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ 0 ഡിഗ്രി സെൽഷ്യസിലെ റെസിസ്റ്റൻസ് ആണ് നമ്മൾ R0 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. അറ്റ് T ഡിഗ്രി സെൽഷ്യസിലെ റെസിസ്റ്ററിനെയാണ് നമ്മൾ RT എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ റെസിസ്റ്റൻസിനുണ്ടാവുന്ന വേരിയേഷൻ, അതായത് RT മൈനസ് R0 എന്ന് പറഞ്ഞ അതിന്റെ വാല്യൂ, ഒന്ന് പ്രപ്പോർഷണൽ ടു R0, അതായത് 0 ഡിഗ്രി സെൽഷ്യസിലെ റെസിസ്റ്റൻസ് എന്താണോ അതിന് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്. അടുത്തത് ഇത് ഈ ടെമ്പറേച്ചർ വേരിയേഷൻ, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എത്രയാണ് ഇവിടെ എന്ന് വെച്ചാൽ, 0 ൽ നിന്ന് അത് T ആവാൻ എടുക്കുന്ന ടെമ്പറേച്ചർ വേരിയേഷൻ ആണ്, ആ വാല്യൂവിന് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്. അപ്പൊ ഇതിനെ നമ്മൾ ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് RT മൈനസ് R0 = α0 R0 T എന്ന് ഒരു എക്സ്പ്രഷൻ കിട്ടും. പിന്നെ നമ്മുടെ ഈ റെസിസ്റ്റൻസിന്റെ വാല്യൂ നമുക്ക് പിന്നെ ഡിപ്പെൻഡ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ നേച്ചർ ഓഫ് ദ മെറ്റീരിയലിനെയാണ്. ടെമ്പറേച്ചർ വേരി ചെയ്യുമ്പോൾ ആ മെറ്റീരിയലിന്റെ നേച്ചറിനെ ഈ റെസിസ്റ്റൻസിന്റെ വാല്യൂ ഇൻഫ്ലുവൻസ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ടെമ്പറേച്ചർ കോയിഫിഷ്യന്റ് ആൽഫ. ടെമ്പറേച്ചർ കോയിഫിഷ്യന്റ് ആൽഫ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു അതിന്റെ എക്സ്പ്രഷൻ നമുക്ക് പറയുകയാണെങ്കിൽ, നമുക്ക് പറയാം ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ്, ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് ടു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. റെസിസ്റ്റൻസിൽ ഉണ്ടാവുന്ന ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചറിൽ ഉണ്ടാവുന്ന ചേഞ്ച്, അതായത് ടെമ്പറേച്ചർ മാറുമ്പോൾ എങ്ങനെയാണ് റെസിസ്റ്റൻസിന്റെ വാല്യൂ മാറുന്നതെന്നുള്ള ആ റേഷ്യോ, അതൊരു കോൺസ്റ്റന്റ് ആണ്. ആ കോൺസ്റ്റന്റിനെ വിളിക്കുന്ന പേരാണ് ടെമ്പറേച്ചർ കോയിഫിഷ്യന്റ്. നമ്മളത് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ലെറ്റർ ആൽഫയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആ എക്സ്പ്രഷൻ എഴുതുമ്പോൾ നമുക്ക് എഴുതാം α0 = RT മൈനസ് R0. അത് പറയുന്നത് ടെമ്പറേച്ചർ വേരിയേഷൻ, അല്ല റെസിസ്റ്റൻസ് വേരിയേഷൻ ആണ്, ഡിവൈഡഡ് ബൈ R0 T. ഈ T എന്ന് പറഞ്ഞ ടെമ്പറേച്ചർ ഇപ്പൊ നമ്മൾ പറയണത് 0 മുതൽ T വരെ ആവാൻ എടുത്ത ആ വേരിയേഷൻ ആണ്. ഓക്കെ, അപ്പൊ ആ ചേഞ്ച്, ആ റേഷ്യോനെ നമുക്ക് ടെമ്പറേച്ചർ കോയിഫിഷ്യന്റ് എന്ന് വിളിക്കാം. ഈ ടെമ്പറേച്ചർ കോയിഫിഷ്യന്റ് നമ്മളോട് ഇപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ചോദിച്ചിരിക്കുകയാണ്, അതായത് അറ്റ് T1 എന്ന് പറഞ്ഞ ഒരു ടെമ്പറേച്ചറിലെ ടെമ്പറേച്ചർ കോയിഫിഷ്യന്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ 0 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിലെ ടെമ്പറേച്ചർ കോയിഫിഷ്യന്റ് ആണ് നമ്മുടെ ഗിവൺ വാല്യൂ എങ്കിൽ അത് വെച്ച് നമ്മൾ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് α1 = α0 / 1 α0 T1. ഇവിടെ T1 എന്ന് പറഞ്ഞാൽ ഏതോ ഒരു ടെമ്പറേച്ചർ തന്നിരിക്കുകയാണ്. ആ ടെമ്പറേച്ചറിലെ ടെമ്പറേച്ചർ കോയിഫിഷ്യന്റ് കണ്ടുപിടിക്കാൻ ചോദിക്കുമ്പോഴാണ് ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ടെമ്പറേച്ചർ കോയിഫിഷ്യന്റ് വേറൊരു ഇക്വേഷൻ എന്താണെന്ന് വെച്ചാൽ α2 = 1 ÷ 1 α1 + T2 - T1. അതായത് രണ്ട് വ്യത്യസ്ത ടെമ്പറേച്ചേഴ്സ് നമുക്ക് തന്നിരിക്കാം, T2 എന്ന് പറഞ്ഞ ടെമ്പറേച്ചറും T1 എന്ന് പറഞ്ഞ ടെമ്പറേച്ചറും തന്നിരിക്കാം. ഇതില് T1 ടെമ്പറേച്ചർ സമയത്തുള്ള, അല്ലെങ്കിൽ T1 എന്ന് പറഞ്ഞ ടെമ്പറേച്ചറിലുള്ള ടെമ്പറേച്ചർ കോയിഫിഷ്യന്റ് ആണ് നമ്മൾ α1 എന്ന് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് T2 എന്ന് പറഞ്ഞ ടെമ്പറേച്ചറിന്റെ ടെമ്പറേച്ചർ കോയിഫിഷ്യന്റ് ആണ് α2. അതിന്റെ എക്സ്പ്രഷൻ ആണ് α2 = 1 ÷ 1 α1 + T2 - T1. ഇനി നമ്മളോട് ടെമ്പറേച്ചർ കോയിഫിഷ്യന്റ് അല്ലാണ്ട് ടെമ്പറേച്ചർ കോയിഫിഷ്യന്റും ടെമ്പറേച്ചറും അതേപോലെ ഏതെങ്കിലും ഒരു റെസിസ്റ്റൻസും തന്നിട്ട് നമുക്ക് വേറൊരു ടെമ്പറേച്ചറിലെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറയുമ്പോൾ, ദാറ്റ് ഈസ് R2 എന്ന് പറഞ്ഞാൽ T2 ടെമ്പറേച്ചറിലെ റെസിസ്റ്റൻസ് ആണ്, അത് കണ്ടുപിടിക്കാൻ പറഞ്ഞാലുള്ള എക്സ്പ്രഷൻ R2 = R1 × 1 α1 × T2 - T1. ഈ T2 - T1 എന്ന് വെച്ചാൽ അവിടെ എന്താണ്, ടെമ്പറേച്ചർ ചേഞ്ച് ആണ്. ഓക്കെ, ജസ്റ്റ് കുറച്ച് ഇക്വേഷൻസ് മാത്രമാണ് ടെമ്പറേച്ചർ കോയിഫിഷ്യന്റുമായിട്ട് ബന്ധപ്പെട്ട്. അടുത്ത ടോപ്പിക്ക്, ഈ ടെമ്പറേച്ചർ കോയിഫിഷ്യന്റിനെ നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. അതായത് എങ്ങനെയാണ് ടെമ്പറേച്ചർ വേരി ചെയ്യുമ്പോൾ റെസിസ്റ്റൻസിന്റെ വാല്യൂ വേരി ചെയ്യണേന്നുള്ളതിനെ നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. അതിലെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ, അല്ലെങ്കിൽ ഫസ്റ്റ് ഡിവിഷൻ ആണ്, അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ആണ്, സപ്പോസ് ഒരു ഗ്രാഫ്, ആ ഗ്രാഫിന്റെ എക്സ് ആക്സിസിൽ ഞാൻ ടെമ്പറേച്ചർ എടുത്തു, വൈ ആക്സിസിൽ ഞാൻ റെസിസ്റ്റൻസ് എടുത്തു.
പോസിറ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന അനുസരിച്ച് റെസിസ്റ്റൻസിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യണം. അപ്പോൾ ഇവിടെ ടെമ്പറേച്ചർ കൂടുന്നു, ആ ടെമ്പറേച്ചർ കൂടുന്ന അനുസരിച്ച് റെസിസ്റ്റൻസിന്റെ വാല്യൂ എന്ത് ചെയ്യാണ്, ഇൻക്രീസ് ചെയ്യാണ്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ പോസിറ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യന്റ് എന്ന് വിളിക്കും. അങ്ങനെയുള്ള അത് ഫോളോ ചെയ്യണം അല്ലെങ്കിൽ അത് സാറ്റിസ്ഫൈ ചെയ്യണ മെറ്റീരിയൽസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടക്ടേഴ്സ് ആണ്. അപ്പൊ കണ്ടക്ടേഴ്സ് ഷോസ് പോസിറ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യന്റ്. നെക്സ്റ്റ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യന്റ്. നെഗറ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യന്റ് എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് ഗ്രാഫ് പ്ലോട്ട് ചെയ്യാം. അതിന്റെ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് കാണാം, സപ്പോസ് ദിസ് ഇസ് ടെമ്പറേച്ചർ ആൻഡ് ദിസ് ഇസ് റെസിസ്റ്റൻസ്. ടെമ്പറേച്ചർ കൂടുന്ന അനുസരിച്ച് റെസിസ്റ്റൻസിന്റെ വാല്യൂ ഡിക്രീസ് ചെയ്യാണ്. അതായത് വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് റെസിസ്റ്റൻസ് വാല്യൂ ഡിക്രീസ്. ഇതിനെയാണ് നമ്മൾ നെഗറ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യന്റ് എന്ന് പറയും. ഈ നെഗറ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യന്റിന് എക്സാമ്പിൾസ് ആണ് നോൺ മെറ്റാലിക് സബ്സ്റ്റൻസ്, സെമി കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്. ഇനി നമ്മൾ പർട്ടിക്കുലർലി നമ്മൾ പർട്ടിക്കുലർ ആയിട്ട് കുറച്ച് മെറ്റീരിയൽസ് പറയുകയാണെങ്കിൽ കാർബൺ, സിലിക്കൺ, ജർമനിയം. ഇത് പ്രീവിയസ് ഇയറിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതാണ് ഈ ടോപ്പിക്. ദാറ്റ് ഈസ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യന്റിന് എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ ചോദിച്ചു കണ്ടിരിക്കുന്നത് കാർബൺ, സിലിക്കൺ, ജർമനിയം, അതേപോലെ നോൺ മെറ്റാലിക് സബ്സ്റ്റൻസ് ഒക്കെ നെഗറ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യന്റ് ഷോ ചെയ്യുന്ന കുറച്ച് മെറ്റീരിയൽസ് ആണ്. നെക്സ്റ്റ് ആണ് സീറോ ടെമ്പറേച്ചർ കോയിഫിഷ്യന്റ്. സീറോ ടെമ്പറേച്ചർ കോയിഫിഷ്യന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മുടെ ടെമ്പറേച്ചർ എങ്ങനെ വേരി ചെയ്താലും റെസിസ്റ്റൻസിന് മാറ്റം ഉണ്ടാവില്ല. അതായത് നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, നമുക്ക് ടെമ്പറേച്ചർ വേഴ്സസ് റെസിസ്റ്റൻസ് ഗ്രാഫ് ആണ്. അവിടെ ടെമ്പറേച്ചർ വേരി ചെയ്യുമ്പോൾ നമ്മുടെ റെസിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ നിൽക്കുകയാണ്. ഓക്കെ, ഇങ്ങനെയുള്ള മെറ്റീരിയലിനാണ് നമ്മൾ സീറോ ടെമ്പറേച്ചർ കോയിഫിഷ്യന്റ് സാറ്റിസ്ഫൈ ചെയ്യുന്ന മെറ്റീരിയൽ എന്ന് പറയും. അതിന് എക്സാമ്പിൾ ആണ് കോൺസ്റ്റന്റ്, അതായത് അലോയ് ആയിട്ടുള്ള കോൺസ്റ്റന്റ് ആൻഡ് മാംഗനിൻ ഒക്കെ സീറോ ടെമ്പറേച്ചർ കോയിഫിഷ്യന്റ് പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് മെറ്റീരിയൽസ് ആണ്. ഈ കോൺസ്റ്റന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോപ്പർ നിക്കൽ അലോയിനെയാണ് നമ്മൾ കോൺസ്റ്റന്റ് എന്ന് പറയുക. അതിന്റെ വേറൊരു പേരാണ് യുറേക്ക. ഒരു തവണ പി എസ് സി ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചതാണ് ഈ യുറേക്ക വയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് കോയിഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസിൽ വരുന്നതാണെന്ന്. അപ്പൊ യുറേക്ക വയർസ് എന്ന് വെച്ചാൽ സീറോ ടെമ്പറേച്ചർ കോയിഫിഷ്യന്റിൽ വരുന്ന ഒരു മെറ്റീരിയൽ ആണ്. ഓക്കെ, അടുത്ത് ഈ ഇലക്ട്രിക്കൽ മെറ്റീരിയൽസിനെ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. കണ്ടക്ടേഴ്സ് ഉണ്ട്, സെമി കണ്ടക്ടേഴ്സ് ഉണ്ട്, അതേപോലെ ഇൻസുലേറ്റേഴ്സ് ഉണ്ട്. കണ്ടക്ടേഴ്സിന്റെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ കണ്ടക്ടർ എന്ന് വെച്ചാൽ കറണ്ടിനെ കടത്തി വിടാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ കറണ്ടിനെ കടത്തി വിടാൻ സഹായിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടുത്തെ റെസിസ്റ്റൻസിന്റെ വാല്യൂ കുറവായിരിക്കും. അപ്പോൾ റെസിസ്റ്റൻസ് കുറവെന്ന് പറയുമ്പോൾ റെസിസ്റ്റൻസിന്റെ ഒരു പ്രോപ്പർട്ടിയാണ് റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. ആ റെസിസ്റ്റിവിറ്റിയുടെ വാല്യൂ എങ്ങനെയായിരിക്കണം, കുറവായിരിക്കണം. അപ്പോൾ ഫസ്റ്റ് പ്രോപ്പർട്ടി നമ്മൾ പറയുകയാണ് കണ്ടക്ടറിന്റെ ഒരു പ്രോപ്പർട്ടിയാണ് സ്മോൾ റെസിസ്റ്റിവിറ്റി ആയിരിക്കും. ഇനി കണ്ടക്ടർ എന്ന് പറയുമ്പോൾ കറണ്ടിനെ കടത്തി വിടാൻ സഹായിക്കണം. അതായത് ഗുഡ് കണ്ടക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ അടുത്ത് മാക്സിമം കറണ്ടിനെ കടത്തി വിടാന്ന്. സോ അതിന്റെ കണ്ടക്ടിവിറ്റി എങ്ങനെയായിരിക്കും, ഇറ്റ് ഷോസ് ഗുഡ് കണ്ടക്ടിവിറ്റി. ഇനി ഒരു കണ്ടക്ടറിന്റെ മോളിക്യൂൾസ് തമ്മിലുള്ള ബോണ്ട് നമ്മൾ നോക്കണം. നമുക്കറിയാം പലതരം ബോണ്ട്സ് ഉണ്ട്, മെറ്റാലിക് ബോണ്ട് ഉണ്ട്, കോവാലന്റ് ബോണ്ട് ഉണ്ട്, അയോണിക് ബോണ്ട് ഉണ്ട്. അപ്പൊ ഇവിടെ ഒരു കണ്ടക്ടറിനെ അപേക്ഷിച്ച് കണ്ടക്ടറിന്റെ ബോണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെറ്റാലിക് ബോണ്ട് ആണ്. ഒരു കണ്ടക്ടർ എന്ന് വെച്ചാൽ പോസിറ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യന്റ് ഷോ ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് കണ്ടക്ടറിന്റെ മെയിൻ ആയിട്ടുള്ള നാല് പ്രോപ്പർട്ടീസ്. ഇറ്റ് ഷോസ് സ്മോൾ റെസിസ്റ്റിവിറ്റി, ഗുഡ് കണ്ടക്ടിവിറ്റി, മെറ്റാലിക് ബോണ്ട്, ആൻഡ് ഇറ്റ് ഷോസ് പോസിറ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യന്റ്. നെക്സ്റ്റ് ആണ് ഇലക്ട്രിക്കൽ മെറ്റീരിയൽ ആണ് സെമി കണ്ടക്ടർ. ഒരു സെമി കണ്ടക്ടർ എന്ന് പറയുമ്പോൾ അവിടുത്തെ ബോണ്ട് നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് കാണാം കോവാലന്റ് ബോണ്ട് ആണ്. ടെമ്പറേച്ചർ കോയിഫിഷ്യന്റ് നോക്കുമ്പോൾ നമുക്ക് കാണാം നെഗറ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യന്റ് ആണ്. ഇനി സെമി കണ്ടക്ടറിന് എക്സാമ്പിൾ ആണ് സിലിക്കൺ, ജർമനിയം. ഇലക്ട്രോണിക് ആപ്ലിക്കേഷനും അതേപോലെ സോളാർ പാനലിലൊക്കെ നമ്മൾ ഒരുപാട് യൂസ് ചെയ്യുന്നതാണ് സിലിക്കൺ, ജർമനിയം. ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ട്, ഒരുപാട് തവണ ഇത് തന്നെ പി എസ് സി ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് സിലിക്കൺ ജർമനിയം ഷോസ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യന്റ് ആൻഡ് ഇറ്റ് ഈസ് എ സെമി കണ്ടക്ടർ. അടുത്തത് ഇൻസുലേറ്റർ ആണ്. ഇൻസുലേറ്ററിന്റെ ബോണ്ട് നോക്കുവാണെങ്കിൽ കോവാലന്റ് ബോണ്ട് പോലെ തന്നെയാണ്, നെഗറ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യന്റ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. എക്സാമ്പിൾ ആണ് വുഡ്, മൈക്ക, പേപ്പർ എന്നൊക്കെ പറയുമ്പോൾ നെഗറ്റീവ് ടെമ്പറേച്ചർ ഇൻസുലേറ്ററിന്റെ എക്സാമ്പിൾസ് ആണ്. അടുത്തത് ജൂൾസ് ലോ ഓഫ് ഇലക്ട്രിക് ഹീറ്റിംഗ്. നമുക്കറിയാം ഒരു റെസിസ്റ്ററിലൂടെ കറണ്ട് ഫ്ലോ ചെയ്ത് കഴിയുമ്പോൾ മറ്റേ അവിടെ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവുകയാണ്. അപ്പൊ ഈ വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് വെച്ചാൽ ഇറ്റ്സ് എ ഫോം ഓഫ് ഹീറ്റ് എനർജിയാണ്. ഓക്കെ,
അപ്പോ ഈ ജൂൾസ് ലോ പറയണത് ഇങ്ങനെ ഒരു ഡിവൈസിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്യുന്നു, കുറെ സമയം കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടെ ചൂടായിട്ട് എനർജി പോയിക്കൊണ്ടിരിക്കുകയാണ്, റിലീസ് ചെയ്യാണ് അല്ലെങ്കിൽ വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ അതിന്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു മീൻ അതിന്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ലോ ആണ് ജൂൾസ് ലോ എന്ന് പറഞ്ഞാൽ. ആ ജൂൾസ് ലോയിൽ നമ്മൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്യണ ഹീറ്റ് എനർജി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് പ്രപ്പോർഷണൽ ആയിട്ടുള്ള ആ ഹീറ്റ് എനർജി ഡിപ്പെൻഡ് ചെയ്യണത് ഏതൊക്കെ ഫാക്ടേഴ്സിനെ എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഫാക്ടർ, ഹീറ്റ് എനർജി പ്രപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ കറന്റ് പാസിംഗ്, അതായത് ആ ഡിവൈസിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറന്റിന്റെ സ്ക്വയർ വാല്യൂവിന് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആയിരിക്കും. പിന്നെ പറയുന്നത് ആ മെറ്റീരിയലിന്റെ റെസിസ്റ്റൻസ് എത്രയാണോ അതിനും ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആയിരിക്കും. പിന്നെയുള്ളത് എത്ര സമയമാണോ ഈ ഡിവൈസിൽ കൂടി കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യണത്, അതായത് ടൈം, ആ ടൈമിനും ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്. അപ്പൊ നമുക്ക് അതിന്റെ ഇക്വേഷൻ ഫോം ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാം എച്ച് ഇസ് ഈക്വൽ ടു, എച്ച് എന്ന് വെച്ചാൽ ഹീറ്റ് എനർജി ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി. ഇതാണ് ജൂൾസ് ലോ പറയണത്. ഓക്കെ, അപ്പൊ ഒരു ഡിവൈസിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഒരു ഹീറ്റ് എനർജി ഉണ്ടാവും. ആ ഹീറ്റ് എനർജി ഫൈൻഡ് ചെയ്യാനുള്ള എക്സ്പ്രഷൻ എച്ച് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കറണ്ടിന് ഡയറക്ട്ലി പ്രപ്പോർഷണൽ അല്ല, കറണ്ടിന്റെ സ്ക്വയറിനാണ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആയിട്ടുള്ളത്. ഓക്കെ, ഇനി ഇവിടെ നിന്നുള്ള ഒരു അഡീഷണൽ പോയിന്റ് ആണ് 1 kcal എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര ജൂൾ ആണ്. അത് ചില പി എസ് സിയിൽ മീൻ എക്സാമിന് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 1 kcal എന്ന് വെച്ചാൽ എക്സാക്ട് വാല്യൂ നോക്കുവാണെങ്കിൽ ഇറ്റ്സ് അബൌട്ട് 4180 ജൂൾ ആണ്. അപ്രോക്സിമേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ 4200 ജൂൾ ആണ് 1 kcal എന്ന് പറഞ്ഞിട്ടുള്ളത്. അടുത്തൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, വിച്ച് വൺ ഹാസ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യൻറ്റ്. തന്നിരിക്കുന്നതിൽ നെഗറ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് ഉള്ള മെറ്റീരിയൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എക്സാമ്പിൾ ഐ മീൻ ഓപ്ഷൻ കാർബൺ, കോപ്പർ, സിലിക്കൺ, ബോത്ത് എ ആൻഡ് സി. ഇന്നൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ ഈ ഓപ്ഷൻ എയിൽ തന്നെ കാർബൺ കാണുകയാണ്. നമുക്കറിയാം നെഗറ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ തന്നെയാണ് കാർബൺ. പക്ഷേ നമ്മൾ അങ്ങനെ ചാടിക്കരുത്, കറുപ്പിക്കാൻ പാടില്ല. കാരണം നമ്മൾ 4 ഓപ്ഷൻസും നമ്മളിത് വായിച്ചു നോക്കണം. കാരണം ഒരിക്കലും നമ്മൾ ആൻസേഴ്സിന് അല്ലെങ്കിൽ ആ തരുന്ന ഓപ്ഷൻസ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, നമ്മളെല്ലാം 4 വായിച്ചു നോക്കി കഴിഞ്ഞതിന് ശേഷമാണ് ബബിൾ ചെയ്യാൻ പോകും. ഇവിടെ കാർബൺ മാത്രമല്ല സിലിക്കണും നെഗറ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ തന്നെയാണ്. അപ്പം എയും സിയും കറക്റ്റ് ആണ്. അപ്പൊ എയും സിയും കറക്റ്റ് എന്നുള്ള ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ഡിയിലാണ്. ദാറ്റ് ഈസ് ബോത്ത് എ ആൻഡ് സി. ബോത്ത് എ ആൻഡ് സി ആണ് റൈറ്റ് ആൻസർ. അടുത്തത്, ഹീറ്റ് ഡെവലപ്ഡ് ഇൻ എ കണ്ടക്ടർ ഈസ് പ്രപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ്. ഓൾറെഡി നമ്മൾ ജൂൾസ് ലോ പറഞ്ഞപ്പോൾ ഹീറ്റ് എനർജിയുടെ ഇക്വേഷൻ പറഞ്ഞപ്പോൾ മെൻഷൻ ചെയ്തായിരുന്നു ഹീറ്റ് പ്രപ്പോർഷണൽ എന്തിന്റെ സ്ക്വയറിനാണ് ഹീറ്റ് പ്രപ്പോർഷണൽ. നമുക്കറിയാം എക്സ്പ്രഷൻ തന്നെ എച്ച് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി എന്നാണ്. അവിടെ കറണ്ടിന്റെ സ്ക്വയറിനാണ് ഹീറ്റ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ. ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്തത്, റെസിസ്റ്റൻസസ് ഇൻ സീരീസ്. നമ്മൾ റെസിസ്റ്റൻസിന്റെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ റെസിസ്റ്റൻസിന്റെ വാല്യൂ കണ്ടുപിടിക്കുക, അതാണ് നമുക്ക് ഇവിടെ നോക്കാനുള്ളത്. ഇവിടെ ഇപ്പൊ തന്നിരിക്കുന്നത് 2 resistances നമുക്ക് സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് തന്നിരിക്കുക. ഓക്കെ, അപ്പൊ സീരീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഒരാളുടെ എൻഡിങ്ങിൽ കൊണ്ട് മറ്റൊരാളുടെ സ്റ്റാർട്ടിംഗ് കണക്ട് ചെയ്യുന്ന കണക്ഷനെയാണ് നമ്മൾ സീരീസ് കണക്ഷൻ എന്ന് പറയാം. പിന്നെ നമുക്ക് സീരീസ് ആണോ എന്ന് അറിയാനായിട്ട് പിന്നെ ഒരു മാർഗം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിൽ കൂടെ ഫ്ലോ ചെയ്യണം, ആ മെറ്റീരിയലിൽ കൂടെ ഫ്ലോ ചെയ്യണ കറണ്ടിനെ നോക്കാം. സെയിം കറണ്ട് ആണ് ഫ്ലോ ചെയ്യണമെങ്കിൽ അതിനർത്ഥം ആ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ആ എലമെന്റ്സ് കണക്ട് ചെയ്തിരിക്കുന്നത് സീരീസ് ആയിട്ടാണായിരിക്കും. ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റെസിസ്റ്റർ R1 കൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുകയാണെങ്കിൽ അതേ കറണ്ട് തന്നെയായിരിക്കും R2 കൂടെയും ഫ്ലോ ചെയ്യുന്നത്. അതിനർത്ഥം രണ്ടിക്കൂടെയും ഫ്ലോ ചെയ്യണ കറണ്ട് എന്താണ് സെയിം ആണ്. കറണ്ട് സെയിം ആണെങ്കിൽ നമുക്ക് പറയാം ആ രണ്ട് എലമെന്റും കണക്ട് ചെയ്തിരിക്കുന്നത് സീരീസ് ആയിട്ടായിരിക്കും. അപ്പോൾ കറണ്ട് സെയിം ആണെന്ന് നമുക്ക് കിട്ടി, ദാറ്റ് ഈസ് ഐ വിൽ ബി സെയിം. അപ്പോൾ വോൾട്ടേജ് എങ്ങനെയായിരിക്കും? കറണ്ട് സെയിം ആണെങ്കിൽ ഒക്കെ നല്ല ഇവിടുത്തെ വോൾട്ടേജ് ഡിഫറെന്റ് ആയിരിക്കും. കാരണം ഇത് നമ്മുടെ ടോട്ടൽ വോൾട്ടേജ്, ഈ ടോട്ടൽ വോൾട്ടേജിന് നമ്മൾ ഈ റെസിസ്റ്ററിൽ V1 എന്ന് പറഞ്ഞ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവുന്നു, R2 എന്ന് പറഞ്ഞ റെസിസ്റ്ററിൽ V2 എന്ന് പറഞ്ഞ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവണം. അതായത് ടോട്ടൽ വോൾട്ടേജ് അവിടെ എന്ത് ചെയ്ത് പോയി? ഡിവൈഡ് ചെയ്ത് പോയി. അതായത് ടോട്ടൽ ഇൻഡിവിജ്വൽ വോൾട്ടേജ് എന്ന് വെച്ചാൽ ഡിഫറെന്റ് ആയിരിക്കും. അതാണ് അടുത്ത പ്രോപ്പർട്ടി പറയുന്നത്, കുറെ സീരീസ് സർക്യൂട്ട് ദ വോൾട്ടേജ് വിൽ ബി ഡിഫറെന്റ്. R1 വോൾട്ടേജും R2 വോൾട്ടേജും അവരെ എത്ര ഡിവൈസ് എലമെന്റ്സ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അവരുടെ ഒക്കെ ക്രോസ് ഉള്ള വോൾട്ടേജ് ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ടോട്ടൽ വോൾട്ടേജ് എന്ന് വെച്ചാൽ ഇറ്റ് വിൽ ബി ദ സം ഓഫ് ഇൻഡിവിജ്വൽ വോൾട്ടേജ്. അപ്പോൾ ഒരു സീരീസ് സർക്യൂട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ സീരീസ് സർക്യൂട്ടിന്റെ ടോട്ടൽ വോൾട്ടേജ്, ഇപ്പൊ ഈ എക്സാമ്പിൾ അനുസരിച്ച് ടോട്ടൽ വോൾട്ടേജ് V is equal to V1 plus V2 ആയിരിക്കും.
ഇനി ഒരു സീരീസ് സർക്യൂട്ടിന്റെ ഇക്വിവലന്റ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ടോട്ടൽ റെസിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ എത്ര ഡിവൈസസിനെയാണോ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് അവരുടെ എല്ലാം റെസിസ്റ്റൻസിന്റെ സം ആയിരിക്കും. ദാറ്റ് ഈസ് ആർ ഇക്വലന്റ് ഇസ് ഈക്വൽ ടു ആർ വൺ പ്ലസ് ആർ ടു. ഇവിടെ ഇപ്പൊ രണ്ട് ഡിവൈസ് ഉള്ളൂ, രണ്ട് എലമെന്റ്സ് ഉള്ളൂ. എത്ര എലമെന്റ്സ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അവരുടെ എല്ലാവരുടെയും റെസിസ്റ്റൻസിന്റെ സം ആയിരിക്കും ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മളോട് പറയാണ് ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്, അതായത് n നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഈ n നമ്പർ ഓഫ് റെസിസ്റ്റൻസിന്റെ റെസിസ്റ്റൻസ് വാല്യൂ സെയിം ആണെങ്കിൽ, അതായത് ആർ എന്ന് പറഞ്ഞ ഒരു വാല്യൂവിലുള്ള റെസിസ്റ്റൻസ് n നമ്പേഴ്സ് ഇതുപോലെ കണക്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ അവരുടെ ടോട്ടൽ റെസിസ്റ്റൻസ് കാണാനുള്ള ഒരു ഇക്വേഷൻ ആണ് ആർ ഇക്വലന്റ് ഇസ് ഈക്വൽ ടു എൻ ഇൻറ്റു ആർ. അതായത് ചില പ്രോബ്ലംസിലൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്തു നോക്കണം, സീരീസ് ആകുമ്പോൾ കുഴപ്പമില്ല, ഇപ്പൊ പാരലലിന്റെ ഒക്കെ കേസിലാവുമ്പോൾ ഒരേപോലത്തെ റെസിസ്റ്റൻസ് ഇത്ര എണ്ണം തന്നിരിക്കുകയാണെങ്കിൽ അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഏറ്റവും സിമ്പിൾ ഇക്വേഷൻ ഉണ്ട്. അതുപോലെ ഒരു ഇക്വേഷൻ ആണ് ഈ തന്നിരിക്കുന്നത്, ദാറ്റ് ഈസ് സെയിം റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഐഡന്റിക്കൽ റെസിസ്റ്റൻസ് ആർ കണക്ടഡ് ഇൻ സീരീസ് ആൻഡ് ദ നമ്പർ ഓഫ് റെസിസ്റ്റൻസസ് ആർ എൻ. എൻ നമ്പർ ഓഫ് റെസിസ്റ്റൻസ് നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്, അതും എല്ലാ റെസിസ്റ്റൻസിന്റെ വാല്യൂ സെയിം ആണെങ്കിൽ അവിടെ ടോട്ടൽ റെസിസ്റ്റൻസ് കാണാനുള്ള എക്സ്പ്രഷൻ ആണ് ആർ ഇക്വലന്റ് ഇസ് ഈക്വൽ ടു എൻ ഇൻറ്റു ആർ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, ഒരു എം സി ക്യു നമുക്ക് നോക്കാം. അതായത് ഫൈവ് സെൽസ് ഈച്ച് ഓഫ് ഇ എം എഫ് ഇ ആൻഡ് ഇന്റേണൽ റെസിസ്റ്റൻസ് ആർ കണക്ടഡ് ഇൻ സീരീസ്. ഇഫ് ഡ്യൂ ടു ഓവർസൈറ്റ് വൺ സെൽ ഈസ് കണക്ടഡ് റോങ്ലി, ദെൻ equivalent EMF and internal resistance of the combination R. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അഞ്ച് സെൽസ് യൂസ് ചെയ്തിരിക്കുകയാണ്, ആ ഓരോ സെല്ലിന്റെയും EMF വാല്യൂ E ആണ്. ഒരു സെല്ലിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസിന്റെ വാല്യൂ സ്മോൾ ലെറ്റർ R ആണ്. അപ്പോൾ ഒരു സെൽ എന്ന് പറയുമ്പോൾ ഒരു സെല്ലിനകത്ത് ആ സെല്ലും കാണിക്കണം, അതേപോലെ അയാളുടെ ഇന്റേണൽ റെസിസ്റ്റൻസും കാണിക്കണം. ഇവർ കണക്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയാന്ന് പറഞ്ഞിട്ടുണ്ട്, സീരീസ് ആയിട്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഇത് ഒരു സെല്ലിനെയാണ് നമ്മൾ ഒരു ഇയും ഒരു ആറും വെച്ച് കാണിച്ചിട്ടുള്ളത്. ഇതുപോലത്തെ അഞ്ച് സെൽസ് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം ഇത് ഒന്നാമത്തെ സെല്ല്, ഇത് രണ്ടാമത്തെ സെല്ല്, ഇത് മൂന്നാമത്തെ സെല്ല്, ഇത് നാലാമത്തെ സെല്ല്. പക്ഷെ ഇത് കണക്ട് ചെയ്ത് വന്നപ്പോൾ ഒരു സെല്ല് മാത്രം നമ്മൾ പ്രോപ്പറായിട്ടല്ല കണക്ട് ചെയ്തിരിക്കുന്നത്. അതിനർത്ഥം അത് പൊളാരിറ്റി തിരിഞ്ഞു പോയി എന്നാണ് പറഞ്ഞേക്കണേ. ദാറ്റ് ഈസ് If due to oversight, one cell is connected wrongly. അതായത് ഇതിനകത്ത് ഇപ്പൊ റോങ് ആയിട്ട് കണക്ട് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരുന്നു ബാക്കിയുള്ളത് കണക്ട് ചെയ്തിരിക്കുന്നത്, അതിനേക്കാളും നേരെ ഓപ്പോസിറ്റ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു എന്നർത്ഥം. അപ്പൊ നാല് പേര് ഇപ്പൊ ഈ പൊളാരിറ്റിയിലാണ് കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ അടുത്ത ആളുടെ നേരെ കണക്ട് ചെയ്യുന്ന പൊളാരിറ്റി നേരെ തിരിച്ചു വരും, എന്നിട്ട് അതിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസും വരച്ചു. അപ്പൊ ഓരോ ഇൻഡിവിജ്വൽ സെല്ലിന്റെ EMF-ഉം ഈ ആണ്. ഓക്കെ, ഇന്റേണൽ റെസിസ്റ്റൻസ് വന്നിട്ട് സ്മോൾ ലെറ്റർ ആറും ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ടോട്ടൽ EMF നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ഇയുടെ കൂടെ അടുത്തത് കൂട്ടുക, സോ 2E, 3E, 4E. അതായത് ഇവിടെ വരെ വന്നപ്പോ നമുക്ക് 4E ആയി നമ്മുടെ EMF, ടോട്ടൽ EMF. പക്ഷേ ഇതിന്റെ പൊളാരിറ്റി നെക്സ്റ്റ് ഫിഫ്ത്ത് സെല്ലിന്റെ പൊളാരിറ്റി വന്നിട്ട് നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ നിന്ന് ഇതുവരെ വന്നത് ആഡ് ചെയ്യുമായിരുന്നു, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് മറ്റേത് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ അതിന് എന്ത് ചെയ്യണം, ഇതുവരെ കിട്ടിയതിൽ നിന്ന് ഇപ്പോൾ ഉള്ള ആ EMF നമ്മൾ കുറയ്ക്കണം. ദാറ്റ് ഈസ് 4E - E. 4E - E എന്ന് പറയുമ്പോൾ എത്രയേ, 3E. ഇനി റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കണത്, സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ എല്ലാ റെസിസ്റ്റൻസും ആഡ് ചെയ്യണം. ഇതാകുമ്പോൾ 6, 2R, 3R, 4R, 5R. അപ്പോ 5R. അപ്പൊ ആൻസർ എന്ന് പറഞ്ഞാൽ 3E, 5R ആണ്. 3E, 5R എന്ന് പറയുമ്പോൾ ഓപ്ഷൻ D ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് വോൾട്ടേജ് ഡിവിഷൻ റൂൾ ആണ്. വോൾട്ടേജ് ഡിവിഷൻ റൂൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒന്നിൽ കൂടുതൽ റെസിസ്റ്റൻസ് കണക്ട് ചെയ്ത, അതായത് എനി നമ്പർ ഓഫ് റെസിസ്റ്റൻസ്, n നമ്പർ ഓഫ് റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ആ n നമ്പർ ഓഫ് റെസിസ്റ്റൻസ് ഉള്ള സർക്യൂട്ടിൽ നമുക്ക് ഈ വോൾട്ടേജ് ഡിവിഷൻ റൂള് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അതായത് വോൾട്ടേജ് ഡിവിഷൻ റൂള് നമുക്ക് n റെസിസ്റ്റൻസ് ഉള്ള സർക്യൂട്ടിൽ നമുക്ക് അപ്ലൈ ചെയ്യാം, അതായത് അത് എത്ര നമ്പർ ആയാലും അവിടെ നമുക്ക് വോൾട്ടേജ് ഡിവിഷൻ റൂൾ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്കിപ്പോൾ ഈ ടോട്ടൽ വോൾട്ടേജ് ഇവിടെ ഡിവൈഡ് ചെയ്ത് പോയിരിക്കുക, വി1 എന്ന് പറഞ്ഞ വോൾട്ടേജും V2 എന്ന് പറഞ്ഞ വോൾട്ടേജും ആയിട്ട് ഈ ടോട്ടൽ V ഡിവൈഡ് ചെയ്ത് പോയിരിക്കുക.
അപ്പൊ എനിക്ക് ബി വൺ എന്ന് പറഞ്ഞ വോൾട്ടേജ് കണ്ടുപിടിക്കണമെങ്കിൽ അതിന്റെ ബേസിക് ഇക്വേഷൻ ബി വൺ കണ്ടുപിടിക്കണമെങ്കിൽ ടോട്ടൽ വോൾട്ടേജ് അതായത് ഈ ബി വണ്ണിന് സപ്ലൈ കിട്ടാൻ സപ്ലൈ പ്രൊവൈഡ് ചെയ്യണത് ഏത് വോൾട്ടേജ് ആണെന്ന് നോക്കാം. ബി വണ്ണിനുള്ള സപ്ലൈ പ്രൊവൈഡ് ചെയ്യണത് ഈ ബി എന്ന് പറഞ്ഞ ബാറ്ററിയാണ്. ഇത് ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുമ്പോൾ ബി ഇൻറ്റു ഇനി എവിടത്തെയാണോ വോൾട്ടേജ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അവരുടെ റെസിസ്റ്റൻസ്. ഇവിടുത്തെ കേസിലാണെങ്കിൽ ആർ വൺ ആണ് റെസിസ്റ്റൻസ്. അപ്പോൾ ബി വൺ കണ്ടുപിടിക്കാനായിട്ട് ടോട്ടൽ വോൾട്ടേജ് വി ഇൻറ്റു റെസിസ്റ്റൻസ് ഓഫ് ദ സെയിം ബ്രാഞ്ച് അതായത് ബി വൺ കണ്ടുപിടിക്കാൻ അവിടുത്തെ റെസിസ്റ്റൻസ് ആർ വൺ ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് വെച്ചാൽ ഈ പറയുന്ന വോൾട്ടേജ് ഡിവൈഡ് ചെയ്ത് പോയിരിക്കുന്നത് എത്ര റെസിസ്റ്റൻസിലാണോ അവരുടെയൊക്കെ സമ്മ. ഇവിടെ നമ്മുടെ ടോട്ടൽ വോൾട്ടേജ് രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ബി വണ്ണും ബി ടു ആയിട്ട്. അപ്പൊ ഈ ബി വണ്ണും ബി ടുവും ഡിവൈഡ് ചെയ്ത് പോയ രണ്ടു പേരുടെ റെസിസ്റ്റൻസ് ആഡ് ചെയ്യാം, ദാറ്റ് ഈസ് ആർ വൺ ആൻഡ് ആർ ടു. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ബി വണ്ണിന്റെ ഇക്വേഷൻ വി ഇൻറ്റു ആർ വൺ ഡിവൈഡഡ് ബൈ ആർ വൺ പ്ലസ് ആർ ടു എന്ന് കിട്ടി. സിമിലർലി രണ്ടാമത്തെ റെസിസ്റ്ററിന്റെ വോൾട്ടേജ് ആയ വി ടു കണ്ടുപിടിക്കാൻ നേരത്ത് ടോട്ടൽ വോൾട്ടേജ് വി ഇൻറ്റു റെസിസ്റ്റൻസ് ഓഫ് ദ സെയിം ബ്രാഞ്ച് എന്ന് പറയുമ്പോൾ വി ടുവിന്റെ റെസിസ്റ്റൻസ് എത്രയാണ്? ആർ ടു ആണ്. സോ ടോട്ടൽ വോൾട്ടേജ് വി ഇൻറ്റു ആർ ടു ഡിവൈഡഡ് ബൈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിനോമിനേറ്ററിൽ സം ഓഫ് റെസിസ്റ്റൻസ് രണ്ടും കൂടെ ആഡ് ചെയ്ത് വെക്കുക, ദാറ്റ് ഈസ് ആർ വൺ പ്ലസ് ആർ ടു. ഓക്കെ, ഇതാണ് വോൾട്ടേജ് ഡിവിഷൻ റൂള്. ഈ വോൾട്ടേജ് ഡിവിഷൻ റൂള് നമുക്ക് എൻ നമ്പർ ഓഫ് റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിരിക്കുന്ന സർക്യൂട്ടിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തത് ഈ പറയുന്ന വോൾട്ടേജ് ഡിവിഷൻ റൂള് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലം ആണ്. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും കൂടിയാണ്, നമുക്ക് നോക്കാം. വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് 14.5 ഓം റെസിസ്റ്റർസ്, അതായത് ഈ സർക്യൂട്ടില് 14.5 ഓം റെസിസ്റ്ററിന്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ഇപ്പൊ പി എസ് സിയിൽ നമ്മൾ യൂഷ്വലി സർക്യൂട്ട് ഡയഗ്രാം തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് വളരെ കുറവാണ്. ഈ ലാസ്റ്റ് ഒരു എക്സാമിന് അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. അപ്പോൾ ഈ സർക്യൂട്ട് ഡയഗ്രാം തന്നിട്ടുള്ള ചോദ്യം അല്ലെങ്കിലും നമുക്ക് ചിലപ്പോൾ ചോദ്യത്തിൽ തന്നെ സർക്യൂട്ട് ഡയഗ്രാം നമുക്ക് വരച്ചെടുക്കാൻ പാകത്തിന് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടോ. ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ തന്നെ എടുക്കുവാണെങ്കിൽ നമുക്ക് പറയാം 3 resistors are connected in series. 3 resistors series ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. അവരുടെ വാല്യൂസ് ആർ എന്നും പറഞ്ഞിട്ട് 14.5, 25.5, 60 ഓം റെസ്പെക്റ്റീവ്ലി എന്ന് പറയാം. എന്നിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന ടോട്ടൽ വോൾട്ടേജ് 200 volt എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ നമുക്ക് സർക്യൂട്ട് വരച്ചെടുക്കാൻ പറ്റും. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് 14.5 ഓമിന്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നോക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ ടോട്ടൽ വോൾട്ടേജ് എത്രയാ? 200 ആണ്. ഈ 200 ആണ് ഇവിടെ V2, V3 എന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്ത് പോയിരിക്കുന്നത്. നമുക്ക് വി വൺ ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം വി വൺ കാണാനുള്ള ഇക്വേഷൻ. വി വൺ ഇസ് ഈക്വൽ ടു ടോട്ടൽ വോൾട്ടേജ് എക്സ്പ്രഷൻ, നമുക്ക് ഇക്വേഷൻ ഒന്ന് എഴുതി വെക്കാം, വി ഇൻറ്റു ടോട്ടൽ വോൾട്ടേജ് ഇൻറ്റു റെസിസ്റ്റൻസ് ഓഫ് ദ സെയിം ബ്രാഞ്ച് ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. ഇവിടെ 3 പേരുള്ളതുകൊണ്ട് ആ 3 പേരെ നമ്മൾ ആഡ് ചെയ്യണം. ഓക്കെ, ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുമ്പോൾ 200, ദാറ്റ് ഈസ് 200 ഇൻറ്റു റെസിസ്റ്റൻസ് ഓഫ് ദ സെയിം ബ്രാഞ്ച് എന്ന് പറയുമ്പോൾ 14.5 ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എല്ലാം ആഡ് ചെയ്യണം. അതായത് 14.5 + 25.5 + 60 എന്ന് വെച്ചാൽ 100 ആണ്. ഇക്വേഷൻ എന്തെന്ന് വരും? 200 × 14.5 / 100 എന്ന് വരും. ഇത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എത്ര കിട്ടി? 14.5 × 2 എന്ന് പറഞ്ഞാൽ 29 volt. ഓക്കെ, അപ്പൊ ഓപ്ഷൻ ഏതാണ്? എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, വെൻ റെസിസ്റ്റൻസസ് ആർ കണക്റ്റഡ് ഇൻ സീരീസ് ടോട്ടൽ റെസിസ്റ്റൻസീസ്, അതായത് ഇപ്പോൾ എത്രയോ നമ്പർ ഓഫ് റെസിസ്റ്റൻസ് ഇപ്പം സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ അവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസിന്റെ വാല്യൂ എങ്ങനെയായിരിക്കും എന്ന് നമ്മുടെ ചോദ്യം. അപ്പോൾ നമുക്ക് നോക്കാം ഓപ്ഷൻസ്. ഒന്നാമത്, ഗ്രേറ്റർ ദാൻ ദ ലാർജസ്റ്റ്, ബിറ്റ്വീൻ സ്മോളസ്റ്റ് ആൻഡ് ഗ്രേറ്റസ്റ്റ്, ലെസ് ദാൻ സ്മോളസ്റ്റ്, നൺ ഓഫ് ദീസ്. ഇപ്പൊ ഉദാഹരണം നോക്കുവാണെങ്കിൽ നമ്മളിപ്പോ ഒരു 1 ഓം റെസിസ്റ്ററും ഒരു 2 ഓം റെസിസ്റ്ററും ഒരു 3 ഓം റെസിസ്റ്റർ, സപ്പോസ് 3 resistors നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുക. ഇവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസ് ആർ ടോട്ടൽ കാണാനുള്ള ഇക്വേഷൻ എന്താ? 3 കൂടെ സം ആയിരിക്കും, ദാറ്റ് ഇസ് R1 + R2 + R3. അതായത് 3 × 3 = 6 ഓം റെസിസ്റ്റേഴ്സ് ആയി, 6 ഓം ആയിരിക്കും അവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസിന്റെ വാല്യൂ അല്ലെ. അപ്പൊ ഈ ടോട്ടൽ റെസിസ്റ്റൻസിന്റെ വാല്യൂ എന്ന് വെച്ചാൽ നമ്മൾ നോക്കിയ കണ്ടീഷൻ നോക്കാം നമുക്ക്. ഗ്രേറ്റർ ദാൻ ദ ലാർജസ്റ്റ്, ഇതിൽ ഏറ്റവും വലുത് 3 ഓമാ. 3 ഓമിനേക്കാളും വലുതാണോ? അതെ, ശരിയാണ്. രണ്ടാമത്തെ നോക്കിയാൽ ബിറ്റ്വീൻ സ്മോളസ്റ്റ് ആൻഡ് ദ ഗ്രേറ്റസ്റ്റ്, ഒന്നാമത്തെ ശരിയാണല്ലോ, ഒന്നാമത്തെ ഓപ്ഷനിൽ തന്നെ ശരിയാണ്. അതുപോലെ ലാസ്റ്റ് ആണ് ഡി ഓപ്ഷൻ, ഡി ഒക്കെയാണ് തന്നിരിക്കുന്നെങ്കിലാണ് ബാക്കി വായിച്ചു നോക്കേണ്ടി വരുള്ളൂ.
അപ്പോൾ ഒരു സീരീസ് റെസിസ്റ്റൻസിന്റെ ടോട്ടൽ റെസിസ്റ്റൻസിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ അവിടുത്തെ ഹയസ്റ്റ് വാല്യൂ എത്രയാണോ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നതിന്റെ ഹയസ്റ്റ് വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് എത്രയാണോ അതിലും കൂടുതലായിരിക്കും ടോട്ടൽ റെസിസ്റ്റൻസിന്റെ വാല്യൂ. ഓക്കെ, ഇറ്റ് ഈസ് ആർ ടോട്ടൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രേറ്റർ ദാൻ ആർ ലാർജസ്റ്റ്, ആ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നതിലെ ലാർജസ്റ്റിന്റെ വാല്യൂവിനേക്കാളും വലുതായിരിക്കും ടോട്ടൽ റെസിസ്റ്റൻസിന്റെ വാല്യൂ. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് റെസിസ്റ്റൻസസ് ഇൻ പാരലൽ ആണ്. പാരലൽ റെസിസ്റ്റൻസിന്റെ പ്രത്യേകത നമുക്ക് നോക്കാം. പാരലൽ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ അവർ കണക്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയാന്ന് നോക്കിയാൽ രണ്ടു പേരുടെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും സെയിം ആയിട്ടാണ് കണക്ട് ചെയ്യുക. സ്റ്റാർട്ടിങ്ങിലോട്ട് മറ്റേയാളുടെ സ്റ്റാർട്ടിങ് എൻഡിങ്ങിലോട്ട് മറ്റേയാളുടെ എൻഡിങ്, ഒക്കെ ഇങ്ങനെയാണ് കണക്ട് ചെയ്യുക. ഇവിടുത്തെ പ്രത്യേകത, ഇപ്പൊ ബി എന്ന് പറഞ്ഞ വോൾട്ടേജ് ഞാൻ അപ്ലൈ ചെയ്തിരിക്കുക, അത് തന്നെ ഈ പോയിന്റിന് അക്രോസ് ആണ് ഞാൻ ഈ ബി അപ്ലൈ ചെയ്തിരിക്കുന്നത്, അതേ പോയിന്റിന് അക്രോസ് ആണ് ഞാൻ ഈ റെസിസ്റ്റർ ആർ വണ്ണും കണക്ട് ചെയ്തിരിക്കുന്നത്, അതേ പോയിന്റിന് അക്രോസ് ആണ് ഞാൻ റെസിസ്റ്റർ ആർ ടുവും കണക്ട് ചെയ്തിരിക്കുന്നത്. അതിനർത്ഥം എന്താ, എല്ലാം കണക്ട് ചെയ്തിരിക്കുന്നത് അക്രോസ് ആയിട്ട്, അക്രോസ് ആയിട്ട് എന്ന് പറയുമ്പോൾ സെയിം വോൾട്ടേജ് ആണ് ഇതിന് ഈ രണ്ട് പോയിന്റിനും ഇടയ്ക്ക് കിട്ടുക. ഇതിനും ഇതിനും ഇടയ്ക്കുള്ള വോൾട്ടേജ് വി ആണെങ്കിൽ ഇതിനും ഇതിനും ഇടയ്ക്കുള്ള വോൾട്ടേജ് എന്ത് തന്നെയാണ്, ബി ആണ്. ഇതിനും ഇതിനും ഇടയ്ക്കുള്ള വോൾട്ടേജ് എന്ത് തന്നെയാണ്, ബി ആണ്. അതായത് പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നെങ്കിൽ അവിടുത്തെ വോൾട്ടേജിന്റെ വാല്യൂ എങ്ങനെയായിരിക്കും, സെയിം ആയിരിക്കും. ഇനി നമുക്ക് നോക്കാം, ഇവിടെ നിന്ന് ഐ എന്ന് പറഞ്ഞ ഒരു കറണ്ട് വരിക, ആ കറണ്ട് ഇവിടെ എന്ത് ചെയ്ത് പോവാണ്, സ്പ്ലിറ്റ് ചെയ്ത് പോവാണ്. ആ കറണ്ട് ഇവിടെ ഡിവൈഡ് ചെയ്ത് പോവാണ് ഐ വൺ ഐ ടു എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് പറയാം ടോട്ടൽ കറണ്ട് ഐ ഈസ് ഈക്വൽ ടു ഐ വൺ പ്ലസ് ഐ ടു. അപ്പൊ നമുക്ക് കറണ്ട് എങ്ങനെയായിട്ടാണ് നമുക്ക് കിട്ടുക, ഡിഫറെന്റ് ആയിട്ടാണ് കിട്ടുക. ആ കറണ്ടിന്റെ എക്സ്പ്രഷൻ ഐ ഈസ് ഈക്വൽ ടു ഐ വൺ പ്ലസ് ഐ ടു ആണ്. ഓക്കെ, ഇനി ഒരു പാരലൽ സർക്യൂട്ടിന്റെ ഇക്വലന്റ് റെസിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ, വൺ ബൈ ആർ ഇക്വലന്റ് ഇസ് ഈക്വൽ ടു വൺ ബൈ ആർ വൺ പ്ലസ് വൺ ബൈ ആർ. ഇനിയിപ്പം മൂന്ന് റെസിസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ പ്ലസ് ഒരു വൺ ബൈ ആർ ത്രയും കൂടെ വരും. ഓക്കെ, ഇനി സപ്പോസ് നമുക്കിപ്പോ ഇവിടെ തന്നിരിക്കുന്ന പോലെ രണ്ട് റെസിസ്റ്റൻസ് ഉള്ളൂ, ഇത് വൺ ബൈ ആർ ഇക്വലന്റിന്റെ ഇക്വേഷൻ ആണ് എന്ത്, വൺ ബൈ ആർ വൺ പ്ലസ് വൺ ബൈ ആർ ടു എന്നുള്ളത്. ഇനി ഇതിന് ഇനി ആർ ഇക്വലന്റ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് പറയാം, ആർ വൺ ആർ ടു ഡിവൈഡഡ് ബൈ ആർ വൺ പ്ലസ് ആർ ടു. രണ്ട് റെസിസ്റ്റൻസ് ഉള്ളി അതിന്റെ ആർ ഇക്വലന്റ് കാണാൻ ഇങ്ങനെ ചെയ്യാം. ഒരുപാട് റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അതിന്റെ റെസിപ്രോക്കലിന്റെ സം എടുത്തിട്ട് അതിന്റെ എന്താ പറയാ അതിന്റെ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് എന്ത് കിട്ടുള്ളൂ, ആൻസർ കിട്ടുള്ളൂ. ഓക്കെ, ഇനി അടുത്തത് നമ്മളോട് പറയാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ, അതായത് എൻ നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ്, അതും എല്ലാ റെസിസ്റ്റേഴ്സിന്റെയും റെസിസ്റ്റൻസ് വാല്യൂ സെയിം ആണ്, ആർ എന്നാണ് ആ റെസിസ്റ്റൻസിന്റെ വാല്യൂ. അങ്ങനത്തെ ആറിന് വാല്യൂ ഉള്ള, അതായത് ഐഡന്റിക്കൽ റെസിസ്റ്റൻസ് എൻ നമ്പേഴ്സ് നമ്മൾ പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ അവരുടെ ടോട്ടൽ റെസിസ്റ്റൻസ് കാണാനുള്ള എക്സ്പ്രഷൻ അല്ലെങ്കിൽ സിമ്പിൾ ഇക്വേഷൻ ആണ് ആർ ഇക്വലന്റ് ഇസ് ഈക്വൽ ടു ആർ ബൈ എൻ. ഇപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിരിക്കുകയാണ്, സപ്പോസ് ഒരു മൂന്ന് സിക്സ് ഓം റെസിസ്റ്റൻസ് നമ്മൾ എങ്ങനെ കണക്ട് ചെയ്തിരിക്കുക, പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുക, നമ്മൾ പിന്നെ സ്റ്റെപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ടോട്ടൽ ആർ ഇക്വലന്റ് കാണാനുള്ള ഇക്വേഷൻ ഐഡന്റിക്കൽ ആണ്, അതിന്റെ എണ്ണം നോക്കുക. അപ്പൊ ഐഡന്റിക്കൽ ആണ്, ഇപ്പൊ ഇത് സിക്സ് ഓം ആണെങ്കിൽ എല്ലാം സിക്സ് ഓം ആയിരിക്കും. ആ ദാറ്റ് സിക്സ് ഡിവൈഡഡ് ബൈ എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കാം, ത്രീ, ദാറ്റ് ഇസ് സിക്സ് ബൈ ത്രീ, ദാറ്റ് ഇസ് ടു ഓം ആയിരിക്കും ഇവിടുത്തെ ആർ ഇക്വലന്റിന്റെ വാല്യൂ. ഓക്കെ, ഇനി നോട്ടാണ്, അതായത് സീരീസ് കണക്ഷന്റെ പ്രത്യേകത. നമ്മൾ ഇത് പറഞ്ഞു പോയത് തന്നെയാണ്, സീരീസ് കണക്ഷന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു. അവിടുത്തെ ആർ ഇക്വലന്റിന്റെ വാല്യൂ എന്ന് വെച്ചാൽ ഗ്രേറ്റർ ദാൻ ദ ലാർജസ്റ്റ് റെസിസ്റ്റൻസ് വാല്യൂ. ആർ ഇക്വലന്റ് ഗ്രേറ്റർ ദാൻ ലാർജസ്റ്റ് റെസിസ്റ്റൻസ് വാല്യൂ. സിമിലർലി ഇതേപോലെ തന്നെ പാരലലിനും പ്രത്യേകതയുണ്ട്. പാരലലിന്റെ പ്രത്യേകത നോക്കുകയാണെങ്കിൽ ആർ ഇക്വലന്റിന്റെ വാല്യൂ എന്ന് വെച്ചാൽ തന്നിരിക്കുന്ന റെസിസ്റ്റൻസ്, അതായത് പാരലായിട്ട് എത്ര പേരെ കണക്ട് ചെയ്തിട്ടുണ്ടോ അവരുടെ ഏറ്റവും ചെറിയ റെസിസ്റ്റൻസിന്റെ വാല്യൂവിനേക്കാളും ചെറുതായിരിക്കും അവരുടെ ടോട്ടൽ റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പൊ പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിന്റെ കണ്ടീഷൻ അല്ലെങ്കിൽ അതിന്റെ ആർ ടോട്ടലിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ആർ ടോട്ടൽ വിൽ ബി ലെസ് ദാൻ ആർ മിനിമം. തന്നിരിക്കുന്ന റെസിസ്റ്റൻസിലെ ഏറ്റവും ചെറിയ റെസിസ്റ്റൻസിന്റെ വാല്യൂവിനേക്കാളും ചെറുതായിരിക്കും ആർ ടോട്ടലിന്റെ വാല്യൂ. ഓക്കെ, ഇനി നമ്മളോട് പറയാണ്, ഓക്കെ, ഇനി നമ്മളോട് ചോദിക്കുകയാണ് എൻ ഐഡന്റിക്കൽ റെസിസ്റ്റൻസ്, അതായത് എൻ നമ്പർ ഓഫ് ഐഡന്റിക്കൽ റെസിസ്റ്റൻസ്. എൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ നമ്പർ ആണ്, ഇത്ര എൻ നമ്പർ ഓഫ് ഐഡന്റിക്കൽ റെസിസ്റ്റൻസ്. അതിലെ റെസിസ്റ്റൻസിന്റെ വാല്യൂ ഇപ്പൊ ആർ ആണെന്ന് വിചാരിക്കും. ആർ എന്ന് പറഞ്ഞാൽ എൻ നമ്പർ ഓഫ് ഐഡന്റിക്കൽ റെസിസ്റ്റൻസ്. ആദ്യം പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയായിരുന്നു. ഈ പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന എൻ റെസിസ്റ്റൻസിനെ, എൻ നമ്പർ ഓഫ് റെസിസ്റ്റൻസിനെ നമ്മൾ മാറ്റി സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ അവരുടെ രണ്ടുപേരുടെയും ടോട്ടൽ റെസിസ്റ്റൻസ് തമ്മിലുള്ള റിലേഷൻ ആണ് നമുക്ക്
റിലേഷൻ കണ്ടുപിടിക്കാനുള്ള സിമ്പിൾ ഇക്വേഷൻ ആണ്. നമുക്ക് അത് അങ്ങനെയാ കിട്ടിയെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു എൻ നമ്പർ ഓഫ് ഐഡന്റിക്കൽ ആർ എന്ന് പറഞ്ഞ റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ അവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, സീരീസ് ആയിട്ടാണെങ്കിൽ ടോട്ടൽ റെസിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ എൻ ആർ എന്ന് നമ്മൾ കണ്ടിരുന്നു. അതായത് ആർ എസ് സി എന്ന് വെച്ചാൽ ആർ ഇക്വലന്റ് ആണ്, ആർ എസ് സി ഇറ്റ് ഇസ് ഈക്വൽ ടു എൻ ആർ. ഇത് സീരീസ് ആയിട്ട് നമ്മൾ എൻ നമ്പർ ഓഫ് ആർ എന്ന് പറഞ്ഞ റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ, സിമിലർലി എൻ നമ്പർ ഓഫ് ആർ എന്ന് പറഞ്ഞ റെസിസ്റ്റൻസ് പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ അവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ ആർ ബൈ എൻ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോ ഈ ആർ എസ് സി ഡിവൈഡഡ് ബൈ ആർ പി എന്ന് പറഞ്ഞ റേഷ്യോ നമ്മൾ നോക്കുക. ദാറ്റ് ഈസ് ആർ എസ് സി ഡിവൈഡഡ് ബൈ ആർ പി ഇസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എഴുതാം, എൻ ആർ ഡിവൈഡഡ് ബൈ ആർ ബൈ എൻ എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എൻ സ്ക്വയർ എന്ന് കിട്ടും. അങ്ങനെയാണ് നമുക്ക് ആർ എസ് സി ഇസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും, എൻ സ്ക്വയർ ഇൻറ്റു ആർ പി എന്ന് കിട്ടും. ഓക്കെ, ഇതാണ്. അതായത് ഈ ആർ എസ് സി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എൻ നമ്പർ ഓഫ് റെസിസ്റ്റൻസിനെ, ഐഡന്റിക്കൽ റെസിസ്റ്റൻസിനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തപ്പോൾ ഉള്ള ടോട്ടൽ റെസിസ്റ്റൻസ് വാല്യൂ, പിന്നെ ആർ പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ നമ്പർ ഓഫ് ഐഡന്റിക്കൽ ആർ എന്ന് പറഞ്ഞ റെസിസ്റ്റൻസ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ടോട്ടൽ റെസിസ്റ്റൻസ് വാല്യൂ ആണ് ആർ പി. അവർ തമ്മിലുള്ള റിലേഷൻ ആണ് ആർ എസ് സി ഇസ് ഈക്വൽ ടു എൻ സ്ക്വയർ ആർ പി എന്ന് പറയും. ഓക്കെ, ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. വെൻ നമ്പർ ഓഫ് റെസിസ്റ്റൻസസ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ ദ ടോട്ടൽ റെസിസ്റ്റൻസ്, നമ്മൾ പറഞ്ഞു പോയൊരു പോയിന്റ് തന്നെയാണ് അത്. റെസിസ്റ്റൻസസ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ അവരുടെ ടോട്ടൽ റെസിസ്റ്റൻസിന്റെ പ്രത്യേകത എന്തായിരിക്കും, പ്രത്യേകത എന്തായിരിക്കും നമ്മൾ പറഞ്ഞു. അതായത് അവിടുത്തെ ഏറ്റവും ലോവസ്റ്റ് മിനിമം വാല്യൂ എത്രയാണോ അതിനേക്കാളും താഴെയായിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഗ്രേറ്റർ ദാൻ സ്മോളസ്റ്റ്, ബിറ്റ്വീൻ സ്മോളസ്റ്റ് ആൻഡ് ഗ്രേറ്റസ്റ്റ്, ലെസ് ദാൻ സ്മോളസ്റ്റ് ആൻഡ് നോ ഓഫ് ദിസ് ഓപ്ഷൻ. ആൻസർ ഏതാണ്? ഓപ്ഷൻ സി, ലെസ് ദാൻ സ്മോളസ്റ്റ് ആണ്. ഇനി കറന്റ് ഡിവിഷൻ റൂൾ ആണ്. കറന്റ് ഡിവിഷൻ റൂള് നമ്മൾ അപ്ലൈ ചെയ്യണമെങ്കിൽ അവിടുത്തെ ഒന്നാമത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് രണ്ട് റെസിസ്റ്റേഴ്സ് മാത്രമുള്ള സർക്യൂട്ടിലാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ രണ്ട് കൂടുതൽ റെസിസ്റ്റൻസ് ഉണ്ട്, സപ്പോസ് മൂന്നോ നാലോ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അതിനെ സിംപ്ലിഫൈ ചെയ്ത് നമ്മൾ എത്ര റെസിസ്റ്റേഴ്സിലോട്ട് കൊണ്ടുവരണം, രണ്ട് റെസിസ്റ്റർ എന്നുള്ള എണ്ണത്തിലോട്ട് കൊണ്ടുവന്നാൽ മാത്രമാണ് അവിടെ നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, കറന്റ് ഡിവിഷൻ റൂൾ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ വോൾട്ടേജ് ഡിവിഷൻ റൂൾ അങ്ങനെ ആയിരുന്നില്ല, എത്ര എനി നമ്പർ ഓഫ് റെസിസ്റ്റൻസിൽ നമുക്ക് അവിടെ അപ്ലൈ ചെയ്യായിരുന്നു. പക്ഷെ കറന്റ് ഡിവിഷൻ റൂൾ എന്ന് പറയുമ്പോൾ അത് നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, രണ്ട് റെസിസ്റ്റേഴ്സ് മാത്രമുള്ള സർക്യൂട്ടിലാണ് കറന്റ് ഡിവിഷൻ റൂൾ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതിന് കാരണം എന്നാ, അല്ലെങ്കിൽ അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഇവിടെ ഈ ഐ എന്ന് പറഞ്ഞ ടോട്ടൽ കറന്റിനെ ഐ വൺ ഐ ടു എന്ന് പറഞ്ഞ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് പോയിരിക്കും. അപ്പൊ ഈ ഐ വൺ എന്ന് പറഞ്ഞ കറണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ അതിന്റെ ഇക്വേഷൻ നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാം ടോട്ടൽ കറണ്ട്, ഈ ഐ വൺ കിട്ടിയത് എവിടെ നിന്ന്, ഐ എന്ന് പറഞ്ഞതാണ് അവിടുത്തെ ടോട്ടൽ കറണ്ട്. അപ്പൊ ഐ ഇൻറ്റു റെസിസ്റ്റൻസ് ഓഫ് ദ അതർ ബ്രാഞ്ച്. ഇവിടെ മൂന്നാല് പേരുണ്ടെങ്കിൽ ഇതിന്റെ അതർ ബ്രാഞ്ച് എന്ന് പറയുമ്പോൾ കൺഫ്യൂസ് അല്ലേ, മീൻ നമുക്ക് അറിയില്ലല്ലോ അതർ ബ്രാഞ്ച് എന്ന് പറയുമ്പോൾ ഏതാ, ഒത്തിരി ഉണ്ടാവത്തില്ലേ. അപ്പോൾ അതർ ബ്രാഞ്ച് എന്ന് പറയുമ്പോൾ പിന്നെ ഒരാളെ ഉണ്ടാവുമ്പോഴും. അപ്പോൾ രണ്ട് റെസിസ്റ്റേഴ്സ് മാത്രമുള്ള സർക്യൂട്ടിലാണ് നമുക്ക് കറണ്ട് ഡിവിഷൻ റൂൾ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ നിന്ന് നോക്കുമ്പോൾ അതർ ബ്രാഞ്ച് എന്ന് പറയുമ്പോൾ ഇതാണ്, അതായത് ഈ കറണ്ട് സ്പ്ലിറ്റ് ചെയ്ത് പോയ മറ്റേ കറണ്ട് ഫ്ലോ ചെയ്ത ബ്രാഞ്ച്, അവിടുത്തെ റെസിസ്റ്റൻസ് ആർ ടു ആണ്. അപ്പൊ ഐ ഇൻറ്റു ആർ ടു ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് വെച്ചാൽ ആ ടോട്ടൽ കറണ്ട് വന്ന് സ്പ്ലിറ്റ് ചെയ്ത് പോയ കറണ്ടുകൾ ഉണ്ടല്ലോ, അതായത് ഐ വൺ ഐ ടു എന്ന് പറഞ്ഞ ഈ കറണ്ടുകൾ ഫ്ലോ ചെയ്ത റെസിസ്റ്റൻസ് എത്രയാണോ, റെസിസ്റ്റൻസുകളുടെ വാല്യൂ എത്രയാണോ അതിന്റെ സമ്മ് എന്ന് അർത്ഥമുള്ളൂ. ഓക്കെ, അല്ലാണ്ട് ഇപ്പൊ അത് പാരലൽ ആണെന്ന് വെച്ചാൽ സോൾവ് ചെയ്യണം അങ്ങനെയല്ല. ആ ടോട്ടൽ കറന്റ് സ്പ്ലിറ്റ് ചെയ്ത് പോയി രണ്ടായി പോയി, ഐ വൺ ഐ ടു എന്ന് പറഞ്ഞു ഇവിടെ. അപ്പൊ ഈ ഐ വണ്ണും ഐ ടു ഫ്ലോ ചെയ്ത റെസിസ്റ്റൻസിന്റെ സമ്മിനെയാണ് നമ്മൾ ഡിനോമിനേറ്ററിൽ എഴുതുക. ഇനി ഇതേപോലെ ഐ ടു കണ്ടുപിടിക്കാനാണെങ്കിൽ ടോട്ടൽ കറന്റ് എന്ന് പറയുമ്പോൾ ഐ ആണ്, ടോട്ടൽ കറന്റ് ഐ ഇൻറ്റു റെസിസ്റ്റൻസ് ഓഫ് ദ അതർ ബ്രാഞ്ച്. ഇതിനെ അപേക്ഷിച്ച് അതർ ബ്രാഞ്ച് ആരാണ്, ഇതാണ്. സോ ആർ വൺ ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഈ ഐ വണ്ണും ഐ ടു ഫ്ലോ ചെയ്ത റെസിസ്റ്റൻസുകൾ ആർ വണ്ണും ആർ ടു, ദാറ്റ് ഈസ് ഡിവൈഡഡ് ബൈ ആർ വൺ പ്ലസ്. ഓക്കെ, ഇനി പാരലൽ സർക്യൂട്ടിന്റെ ഒരു പ്രോബ്ലം ആണ് ദ വോൾട്ടേജ് അക്രോസ് ദ പാരലൽ സർക്യൂട്ട്. ഈ പാരലൽ സർക്യൂട്ടിന്റെ വോൾട്ടേജ് കണ്ടുപിടിക്കാൻ, അതായത് വോൾട്ടേജ് ബിയുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ് നമ്മുടെ ചോദ്യം. എം സി ക്യു ആണ്. അപ്പൊ നോക്കാം, ടോട്ടൽ വോൾട്ടേജ് നമുക്ക് അറിയത്തില്ല, ടോട്ടൽ കറന്റ് പക്ഷെ നമുക്ക് 15 ആണെന്നറിയാം. മൂന്ന് റെസിസ്റ്റേഴ്സ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുക. അപ്പൊ മൂന്ന് റെസിസ്റ്റേഴ്സ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ അതിന്റെ ടോട്ടൽ റെസിസ്റ്റൻസ്, അതായത് വൺ ബൈ ആർ ഇക്വൽ ടു കാണാനുള്ള ഇക്വേഷൻ നമുക്ക് നോക്കാം.
1/10 plus 1/2.5 plus 1/2. ഇതൊന്നെങ്കിൽ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം അല്ലെങ്കിൽ നമുക്ക് ഒന്നിച്ച് ചെയ്ത് ഇപ്പൊ ഞാനിപ്പോ ചെയ്യാൻ പോണത് ഇപ്പൊ ഇവ രണ്ടുപേരും നമുക്ക് ആദ്യം എടുത്ത് ചെയ്തുവാണെങ്കിൽ നമുക്ക് എന്തെന്ന് എഴുതാം 2.5 plus 10 divided by 10 into 2.5, that is 25 plus 1 by 2. So then the 12.5 divided by 25 plus 1 by 2. Ethraya? First multiply the 25 plus 25 divided by 25 into 2. By the net effect 50 by 15 is 1 now. Okay. Appa namakku ivada kitti 1/R equivalent 1 ആണ് അങ്ങനെയാണെങ്കിൽ R equivalent എന്ന് വെച്ചാൽ അതിന്റെ റെസിപ്രോക്കൽ അത് എന്ത് തന്നെയാണ് 1 ആണ് അപ്പോ ഈ സർക്യൂട്ടിന് നമുക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം ഇതൊരു V ആണ് ഈ വരുന്ന കറന്റ് 15 ആമ്പിയർ ആണെങ്കിൽ അവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസിന് എനിക്ക് എത്രയാന്ന് പറയാം 1 ohm ആണെന്ന് പറയാം അപ്പൊ എനിക്കിവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇവിടുത്തെ വോൾട്ട
ഡിഗ്രിയുടെ വോൾട്ടേജ്. അപ്പോൾ നമുക്ക് ഓംസ് ലോ ഉപയോഗിച്ച് നമുക്കറിയാം വി ഇസ് ഈക്വൽ ടു ഐ ആർ ആണ് ഇക്വേഷൻ. ഈ റെസിസ്റ്ററിനെ അപേക്ഷിച്ച് ഈ കൂടെ ക്ലോസ് ചെയ്യണ കറണ്ട് 15 ആണ്, റെസിസ്റ്റൻസിന്റെ വാല്യൂ 1 ആണ്. അപ്പോൾ 15 വോൾട്ട് എന്ന് കിട്ടി. അതായത് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്തത് ഓമിക് കണ്ടക്ടേഴ്സ് എന്ന് വെച്ചാൽ എന്താ നമുക്ക് നോക്കാം. ഓമിക് കണ്ടക്ടേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് കണ്ടക്ടേഴ്സ് അല്ലെങ്കിൽ ഏത് മെറ്റീരിയൽ ആണോ ഓംസ് ലോ ഒബേ ചെയ്യേണ്ടത്. ഓംസ് ലോ എന്ന് വെച്ചാൽ നമുക്കറിയാം, അതായത് കറന്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു വോൾട്ടേജ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ, അത് ഒബേ ചെയ്യേണ്ടത് അവരെയാണ് നമ്മൾ ആ മെറ്റീരിയലിനെ നമുക്ക് ഓമിക് കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കാം. ഇനി ഓമിക് കണ്ടക്ടേഴ്സിന്റെ വേറൊരു പ്രത്യേകത, വോൾട്ടേജ് വേഴ്സസ് കറന്റ് ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ റിലേഷൻ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഓക്കെ, വോൾട്ടേജ് കൂടുന്നതനുസരിച്ച് കറണ്ടും കൂടുകയാണ്, ആൻഡ് ലീനിയറിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് അത് ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ ഓമിക് കണ്ടക്ടറിന് അടുത്ത പ്രത്യേകത എങ്ങനെയുള്ള സർക്യൂട്ട് ആയിരിക്കും, അത് ലീനിയർ സർക്യൂട്ട് ആയിരിക്കും. ഓക്കെ, ഇനി ഇതിന് എക്സാമ്പിൾ, ഈ ഓമിക് കണ്ടക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാ മെറ്റൽസ് ഒക്കെ പെടും, കോപ്പർ സിൽവർ അതേപോലെ റെസിസ്റ്റേഴ്സ് ഒക്കെ ഓമിക് കണ്ടക്ടറിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, അടുത്തത് നോൺ ഓമിക് കണ്ടക്ടേഴ്സ്, അതായത് നേരത്തെ ഓമിക് കണ്ടക്ടേഴ്സിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും, ഓംസ് ലോ ഒബേ ചെയ്യത്തില്ല, അതേപോലെ വോൾട്ടേജ് കറണ്ട് എന്നുള്ള ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ അതൊരു നോൺ ലീനിയർ ആയിരിക്കും. ഇവിടെ നോക്കുമ്പോൾ അറിയാം വോൾട്ടേജും കറണ്ടും ഉള്ള റിലേഷൻ സ്ട്രെയിറ്റ് ലൈൻ അല്ല, കർവ്ഡ് ലൈൻ ആണ്. സോ നോൺ ഓമിക് കണ്ടക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നോൺ ലീനിയർ ആയിരിക്കും അവരുടെ വോൾട്ടേജിന്റെ കറണ്ടിന്റെ റിലേഷൻ. എക്സാമ്പിൾ വന്നിട്ട് സെമി കണ്ടക്ടേഴ്സ്. അടുത്തത് കിർച്ചോഫ്സ് ലോ ആണ്. കിർച്ചോഫ്സ് ലോ മെയിൻ ആയിട്ട് രണ്ടെണ്ണം, കിർച്ചോഫ്സ് കറണ്ട് ലോയും ഉണ്ട്, കിർച്ചോഫ്സ് വോൾട്ടേജ് ലോയും ഉണ്ട്. അതിൽ കിർച്ചോഫ്സ് കറണ്ട് ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് പി എസ് സി ചോദിച്ചിരിക്കുന്ന പോയിന്റ്സ് ആണ് എഴുതിയിട്ടുള്ളത്. അതായത് കിർച്ചോഫ്സ് കറണ്ട് ലോ എന്ന് പറയുമ്പോൾ അത് വെച്ച് നമ്മൾ ചെയ്യുന്നതാണ് നോഡൽ അനാലിസിസ്. നോഡൽ അനാലിസിസ് എന്ത് വെച്ച് നമ്മൾ ചെയ്യുന്നത്, കിർച്ചോഫ്സ് കറണ്ട് ലോയുടെ ബേസിസ് അല്ലാണ് നമ്മൾ ചെയ്യുന്നത്. അടുത്തത് കിർച്ചോഫ്സ് കറണ്ടിൽ നമുക്ക് എങ്ങനത്തെ സർക്യൂട്ടിൽ അപ്ലൈ ചെയ്യാൻ പറ്റും, ലീനിയർ ആൻഡ് നോൺ ലീനിയർ സർക്യൂട്ടിൽ അപ്ലൈ ചെയ്യാൻ പറ്റും എന്ത്, കെ സി എൽ. പിന്നെ അതേപോലെ ഈ കെ സി എൽ ഒബേ ചെയ്യണ ലോ എന്താന്ന് വെച്ചാൽ കൺസർവേഷൻ ഓഫ് ചാർജ് ആണ്. അപ്പൊ ഈ മൂന്ന് പോയിന്റും പി എസ് സി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ മൂന്നും പറഞ്ഞത്. അതായത് ഒന്നാമത്തെ കാര്യം പറഞ്ഞാൽ കെ സി എൽ എന്ന് വെച്ചാൽ നോഡൽ അനാലിസിസിൽ യൂസ് ചെയ്യാം, അതേപോലെ കെ സി എൽ നമുക്ക് നോൺ ലീനിയർ സർക്യൂട്ടിലും ലീനിയർ സർക്യൂട്ടിലും യൂസ് ചെയ്യാം. കെ സി എൽ ഒബേ ചെയ്യണ ലോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺസർവേഷൻ ഓഫ് ചാർജ്, കൺസർവേഷൻ ഓഫ് ചാർജ് ആണ് സി. ചാർജ് കറണ്ടിന്റെ അങ്ങനെ റിലേറ്റ് ചെയ്ത് പഠിച്ചാലും മതി കേട്ടോ, ചാർജ് കറണ്ട് സി സി. അപ്പൊ കൺസർവേഷൻ ഓഫ് ചാർജ് എന്ന് പറയുന്നത് കിർച്ചോഫ്സ് കറണ്ട് ലോ ആണ്. ഓക്കെ, അപ്പൊ കിർച്ചോഫ്സ് കറണ്ട് ലോ നമുക്കൊന്ന് നോക്കാം. ഇപ്പോ നമ്പർ ഓഫ് ബ്രാഞ്ചസ്, ഒരു ജംഗ്ഷനിലോട്ട് ഒരുപാട് ബ്രാഞ്ച് കറണ്ട് കയറി വരിക, ഇവിടെ ഈ പറയുന്ന ഐ വണ്, ഐ ടു, ഐ ഫൈവിന്റെ ഒക്കെ ഡയറക്ഷൻ ഈ ജംഗ്ഷനിലോട്ട് വന്ന് വന്ന പോലെ ഇൻകമിങ് ആണ്. ഇനി ജംഗ്ഷനിൽ നിന്ന് പോകുന്ന ഡയറക്ഷൻ ആണ് ഐ ത്രീക്കും ഐ ഫോറിനും. അപ്പോ കിർച്ചോഫ്സ് കറണ്ട് ലോ പറയണത് ദ ആൾജിബ്രേക് സം ഓഫ് കറണ്ട് മീറ്റിംഗ് അറ്റ് എ ജംഗ്ഷൻ ഈസ് സീറോ. അതായത് ഈ ഇവിടെ വരുന്ന ആൾജിബ്രേക് സം എന്ന് പറയുമ്പോൾ നമ്മൾ ആ വരുന്ന കറണ്ടിന്റെ ഡയറക്ഷനും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യുക. ആ കൺസിഡർ ചെയ്ത ഡയറക്ഷനും കൂടെ കൺസിഡർ ചെയ്തിട്ട് അവരുടെ സം എടുക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ എന്ന് വെച്ചിട്ടുള്ളത് എന്തായിരിക്കും, സീറോ ആയിരിക്കും. നമ്മൾ എൻട്രിങ് കറണ്ടിനെ പോസിറ്റീവ് ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്, അതുപോലെ അതുപോലെ ലിവിങ് കറണ്ടിനെ നമ്മൾ നെഗറ്റീവ് ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്.
കൺസിഡർ ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം എക്സ്പ്രഷൻ നോക്കുമ്പോൾ ഇവിടെ എൻട്രി ചെയ്യുന്നത് ആരൊക്കെയാണ് ഐ വൺ ഐ ടു ഐ ഫൈവ് അപ്പോൾ ഞാൻ പോസിറ്റീവ് ആണ് എൻട്രിങ് കറണ്ട് അപ്പോൾ ഞാൻ ഇവിടെ ഐ വൺ പ്ലസ് ഐ ടു പ്ലസ് ഐ ഫൈവ് എന്ന് എഴുതി ലിവിങ് കറണ്ട് ഐ ത്രീ ഐ ഫോറും ഇവിടെ എഴുതിയിട്ടുണ്ട് മൈനസ് ഐ ത്രീ മൈനസ് ഐ ഫോർ അപ്പോൾ ഇവരുടെ സം എത്രയാണ് ഈക്വൽ ടു സീറോ ഇതൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടി എൻട്രിങ് കറണ്ട് ഇസ് ഈക്വൽ ടു ലിവിങ് കറണ്ട് അങ്ങനെയും പറയാം നമുക്ക് ഒന്ന് ആൾജിബ്രേക് സം ഓഫ് കറണ്ട് മീറ്റിംഗ് അറ്റ് എ ജംഗ്ഷൻ ഇസ് സീറോ എന്ന് പറയാം അല്ലെങ്കിൽ സം ഓഫ് കറണ്ട് എൻട്രിങ് ഇസ് ഈക്വൽ ടു സം ഓഫ് കറണ്ട് ലിവിങ് ആയിരിക്കും ഓക്കെ ഇനി അടുത്തത് നോഡൽ അനാലിസിസ് നോഡൽ അനാലിസിസ് നമുക്ക് നോഡൽ അനാലിസിസ് ചെയ്യാൻ തരുന്നതിനേക്കാളും ഉപരിയായിട്ട് ഈ നോഡൽ അനാലിസിസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര ഇക്വേഷൻസ് ഫോം ചെയ്യണം അല്ലെങ്കിൽ അതിന്റെ ആ അങ്ങനത്തെ ചോദ്യങ്ങളാണ് നമ്മൾ ചോദിച്ച് കണ്ടേക്കുന്നത് അപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ ഇപ്പൊ ഇവിടെ നോഡൽ അനാലിസിസ് നമ്മളോട് പറയണം ഇപ്പൊ ഈ സർക്യൂട്ട് തന്നെ നോഡൽ ചെയ്യാൻ അങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻ എങ്കിൽ നമുക്ക് ഇവിടെ എത്ര ഇക്വേഷൻസ് ഫോം ചെയ്യണം എന്ന് തീരുമാനിക്കാനുള്ള ഇക്വേഷൻ ആണ് ഈ തന്നിരിക്കുന്നത് എൻ പി മൈനസ് വൺ ഈ എൻ പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിൻസിപ്പിൾ നോഡാണ് പ്രിൻസിപ്പിൾ നോഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇപ്പൊ ഓരോ എലമെന്റ് ഇപ്പൊ ഈ ബാറ്ററിയും ഈ റെസിസ്റ്ററും കണക്ട് ചെയ്യുന്ന ഈ പോയിന്റ് ഇതൊരു നോഡാണ് ഈ മൂന്ന് റെസിസ്റ്റേഴ്സും കണക്ട് ചെയ്യുന്ന ഇതൊരു നോഡാണ് ഈ ബാറ്ററിയും ഈ റെസിസ്റ്ററും കണക്ട് ചെയ്യുന്ന ഈ പോയിന്റ് ഒരു നോഡാണ് ഇതൊരു നോഡാണ് അപ്പൊ ഒന്നിൽ കൂടുതൽ ഡിവൈസസ് ഇതുപോലെ കണക്ട് ചെയ്യണതൊക്കെ നോഡാണ് പക്ഷെ പ്രിൻസിപ്പിൾ നോഡ് എന്ന് പറയുമ്പോൾ അവിടെ രണ്ടിൽ കൂടുതൽ എലമെന്റ് കണക്ട് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കണം അപ്പൊ നോക്കിയാൽ ഇത് ഒരു പ്രിൻസിപ്പിൾ നോഡല്ല ബി എ കാരണം അവിടെ രണ്ടുപേരുള്ളൂ രണ്ടിൽ കൂടുതലില്ല പക്ഷെ വി ബി എന്താണ് പ്രിൻസിപ്പിൾ നോഡാണ് വി സി ഒരു പ്രിൻസിപ്പിൾ നോഡല്ല പക്ഷെ ഡി എന്താണ് പ്രിൻസിപ്പിൾ നോഡാണ് അപ്പൊ ഇവിടെ പ്രിൻസിപ്പിൾ നോഡ്സിന്റെ എണ്ണം എത്രയാണ് ടു ആണ് ഓക്കെ ഇവിടെ പ്രിൻസിപ്പിൾ നോഡ്സ് സോറി പ്രിൻസിപ്പിൾ നോഡ്സിന്റെ എണ്ണം പ്രിൻസിപ്പിൾ നോഡ്സിന്റെ എണ്ണം ടു ആണ് ടു മൈനസ് വൺ എന്ന് പറയുമ്പോൾ വൺ അതായത് ഇവിടെ നമ്മൾ ഫോം ചെയ്യുന്ന ഇക്വേഷൻ എത്രയായിരിക്കും വൺ ആയിരിക്കും ഈ ഇത് ഓർത്തോണം നമ്പർ ഓഫ് ഇക്വേഷൻ ഇൻ നോഡൽ അനാലിസിസ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് എൻ പി മൈനസ് വൺ ആണ് അടുത്തത് കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ നമ്മൾ യൂസ് ചെയ്യണത് മെഷ് അനാലിസിസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യണത് കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ ആണ് ഇതും നമുക്ക് ലീനിയർ ആൻഡ് നോൺ ലീനിയർ സർക്യൂട്ടിൽ യൂസ് ചെയ്യാം ഇവിടെ ഇത് സാറ്റിസ്ഫൈ ചെയ്യണം അല്ലെങ്കിൽ ഇത് ഒബേ ചെയ്യണ ലോ എന്ന് ചോദിച്ചാൽ കൺസർവേഷൻ ഓഫ് എനർജി ആണ് ഓക്കെ കിർച്ചോഫ്സ് കറന്റ് ലോയിൽ സാറ്റിസ്ഫൈ ചെയ്യണത് കൺസർവേഷൻ ഓഫ് ചാർജ് ആണ് പക്ഷെ കിർച്ചോഫ്സ് വോൾട്ടേജ് ലോയിൽ കൺസർവേഷൻ ഓഫ് എനർജി ആണ് ഇനി കെ വി എൽ എന്താണെന്ന് നോക്കാം ആൾജിബ്രേക് സം ഓഫ് ഇ എം എഫ് ആൻഡ് വോൾട്ടേജ് ഡ്രോപ്പ് ഇൻ എ ക്ലോസ്ഡ് ലൂപ്പ് ഈസ് സീറോ ഇതിപ്പോ ഒരു ക്ലോസ്ഡ് ലൂപ്പ് ആണ് ഈ ക്ലോസ്ഡ് ലൂപ്പിലെ വോൾട്ടേജസിന്റെ സമ്മ അതായത് വോൾട്ടേജ് ഡ്രോപ്പിന്റെയും ഇ എം എഫിന്റെ ഒക്കെ സമ്മ ഈക്വൽ ടു സീറോ എന്നാണ് പറഞ്ഞിരിക്കണേ ഇക്വേഷൻ നമുക്ക് എഴുതണമെന്ന് നോക്കാം നമ്മൾ ആദ്യം തന്നെ അതിന്റെ ഫ്ലോയിന് ഒരു ഡയറക്ഷൻ അസ്യൂം ചെയ്യും അപ്പൊ അതെ ഇതാണ് എന്റെ ഡയറക്ഷൻ എന്ന് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഞാൻ അസ്യൂം ചെയ്തു നമ്മളൊരു ബാറ്ററി സോഴ്സിനെ ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അതിന്റെ പൊളാരിറ്റി നോക്കുക നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലോട്ടാണോ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലോട്ടാണെങ്കിൽ റൈസിങ് പൊട്ടൻഷ്യൽ ആണ് വോൾട്ടേജ് കൂടുകയാണ് പോസിറ്റീവ് നെഗറ്റീവ് ടു പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ ആ വോൾട്ടേജിനെ പോസിറ്റീവ് ആയിട്ട് കൺസിഡർ ചെയ്യാം ഇനി ഒരു റെസിസ്റ്റർ എന്നൊക്കെ പറയുമ്പോൾ അവിടെ വോൾട്ടേജ് ഡ്രോപ്പ് ആണ് വോൾട്ടേജ് നഷ്ടപ്പെട്ടു പോവാണ് ചെയ്യുന്നത് അപ്പൊ റെസിസ്റ്ററിനെ കാണുമ്പോൾ നമ്മൾ എന്തിട്ട് കൊടുക്കാം മൈനസ് വോൾട്ടേജ് ഡ്രോപ്പിന്റെ ഇക്വേഷൻ എന്തുട്ടാ ഓംസ് ലോ ഉപയോഗിച്ച് വി ഇസ് ഈക്വൽ ടു ഐ ആർ എന്നാണ് ഈ ഐ ആർ എന്ന് പറയുന്നത് ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ആണ് അപ്പൊ നമുക്ക് വോൾട്ടേജ് ഡ്രോപ്പിന്റെ ഇക്വേഷൻ ഐ ഇൻറ്റു ആർ എന്നായിരിക്കും ഓക്കെ അപ്പൊ നമ്മൾ നോക്കേണ്ടത് വോൾട്ടേജ് ബാറ്ററി എന്തെങ്കിലും കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫ്ലോ നമ്മൾ ഡയറക്ഷൻ വെച്ച് നോക്കുമ്പോൾ അതിന്റെ പൊളാരിറ്റി നോക്കുക പ്ലസ്സിൽ നിന്ന് മൈനസിലോട്ടാണോ മൈനസിൽ നിന്ന് പ്ലസ്സിലോട്ടാണോ മൈനസിൽ നിന്ന് പ്ലസ്സിലോട്ടാണെങ്കിൽ പോസിറ്റീവ് വി ആയിട്ട് എടുക്കുക അതുപോലെ പ്ലസ്സിൽ നിന്ന് മൈനസിലോട്ടാണെങ്കിൽ നെഗറ്റീവ് വി ആയിട്ട് എടുക്കുക ഇനി റെസിസ്റ്ററിനെ കാണുമ്പോൾ നമ്മൾ റെസിസ്റ്ററിൽ എപ്പോഴും വോൾട്ടേജ് നഷ്ടപ്പെട്ടു പോവുക ചെയ്യുക വോൾട്ടേജ് ഡ്രോപ്പ് ആണ് അപ്പൊ റെസിസ്റ്ററിനെ കാണുമ്പോൾ നമ്മൾ മൈനസ് വോൾട്ടേജ് ഡ്രോപ്പിന്റെ ഇക്വേഷൻ ഇട്ട് കൊടുക്കുക ദാറ്റ് ഈസ് ബി ഇസ് ഈക്വൽ ടു ഐ ആർ എന്നാണ് സോ അതിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറന്റ് ഇൻറ്റു അവിടുത്തെ റെസിസ്റ്റൻസ് ഇവിടുത്തെ കേസിൽ ഇവിടുത്തെ വോൾട്ടേജ് നോക്കാം മൈനസിൽ നിന്ന് പ്ലസ്സിലോട്ട് അപ്പൊ പ്ലസ് വോൾട്ടേജ് പ്ലസ് വി റെസിസ്റ്റർ വോൾട്ടേജ് ഡ്രോപ്പ് ആണ് സോ മൈനസ് ഇതിൽ ഫ്ലോ ചെയ്യുന്ന കറന്റ് ഐ ആണ് റെസിസ്റ്റൻസ് ആർ വൺ ആണ് സോ ഐ ഇൻറ്റു ആർ വൺ ഇവിടെയും റെസിസ്റ്ററിനെ കണ്ടു മൈനസ് വോൾട്ടേജ് ഡ്രോപ്പ് ഐ ആർ ടു ഇവിടെ മൈനസ് ഐ ആർ ത്രീ ഈക്വൽ ടു സീറോ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് വി ഇസ് ഈക്വൽ ടു ഐ ആർ വൺ ഇസ് ഈക്വൽ ഇതിങ്ങോട്ട് പോകുമ്പോൾ വി ഇസ് ഈക്വൽ ടു ഐ ആർ വൺ പ്ലസ് ഐ ആർ ടു പ്ലസ് ഐ ആർ ത്രീ എന്ന് കേട്ടോ മൂന്ന് സം ഇതിന്റെ മാത്രമല്ല എല്ലാവരുടെ സൈൻ ചേഞ്ച് ചെയ്യും കേട്ടോ വി ഇസ് ഈക്വൽ ടു ഐ ആർ വൺ പ്ലസ് ഐ ആർ ടു പ്ലസ് ഐ ആർ ത്രീ എന്ന് ഓക്കെ ഇനി
മെഷ് അനാലിസിസ് ചെയ്യുമ്പോൾ എത്ര ഇക്വേഷൻസ് ഫോം ചെയ്യണം എന്നുള്ളതിൻ്റെ ഇക്വേഷൻ ആണ് ഈ കാണുന്നത്. നമ്പർ ഓഫ് ഇക്വേഷൻ ഇസ് ഈക്വൽ ടു ഇ മൈനസ് എൻ മൈനസ് വൺ. അതായത് ആ ബ്രാക്കറ്റ് നമ്മൾ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടും ഇ മൈനസ് എൻ പ്ലസ് വൺ എന്ന് കിട്ടും. ഇവിടെ ഇ എന്ന് വെച്ചാൽ ഇവിടെയുള്ള എലമെന്റ്സിന്റെ എണ്ണം നമുക്ക് നോക്കാം. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച്, അഞ്ച് എലമെന്റ്സ് ഉണ്ട്. സോ ഇയുടെ വാല്യൂ എത്രയാണ്? ഫൈവ്. മൈനസ് എൻ എന്ന് പറയണം, പ്രിൻസിപ്പൽ നോഡാന്ന് പറഞ്ഞിട്ടില്ല, എല്ലാ നോഡും നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ വൺ ടു ത്രീ ഫോർ, നാല് നോഡുണ്ട്. അപ്പോൾ ഫൈവ് മൈനസ് ഫോർ പ്ലസ് വൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, പ്ലസ് വൺ. അപ്പൊ എത്രയായി? ഫൈവ് മൈനസ് ഫോർ എന്ന് പറയുമ്പോൾ വൺ, വൺ പ്ലസ് വൺ എന്ന് പറയുമ്പോൾ ടു. രണ്ട് ഇക്വേഷൻ ആണ് നമ്മൾ ഇവിടെ സോൾവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഒരു കറണ്ട് ഉണ്ടാവും, ഇതൊരു മെഷ്, ഇതൊരു മെഷ് ആയിരിക്കും, ഇതൊരു മെഷ്. അപ്പൊ രണ്ട് മെഷ് ഉണ്ടാവും, ആ രണ്ട് മെഷിന്റെ ഇക്വേഷൻ ആണ് നമ്മൾ ഫോം ചെയ്യേണ്ടത്. അതുപോലെ തന്നെ മെഷ് ഇക്വേഷൻ നമ്മൾ ചെയ്യുമ്പോൾ ഇതുപോലെ ഷെയറിങ്, ഇപ്പൊ ഇത് ഈ രണ്ടാം 40 ഓം എന്ന് പറഞ്ഞ റെസിസ്റ്റൻസ് ഈ ഒന്നാമത്തെ മെഷീനും രണ്ടാമത്തെ മെഷീനും കോമൺ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെയുള്ള കേസിൽ നമ്മളിപ്പോ ഈ ലൂപ്പ് എടുക്കുവാണെങ്കിൽ, മെഷ് എടുക്കുമ്പോൾ ഈ റെസിസ്റ്റർ കാണുമ്പോൾ തന്നെ നമ്മൾ മൈനസ് ഇട്ട് കൊടുത്തു, അവിടുത്തെ റെസിസ്റ്റൻസ് വാല്യൂ ഇട്ട് കൊടുത്തു, ഇനി അവിടുത്തെ കറണ്ടിന്റെ വാല്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കാം, ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്, ഇതും ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ് അല്ലെ. അപ്പൊ ഇവിടെ നിന്ന് കറണ്ട് മേളിൽ നിന്ന് താഴോട്ട് വരുന്നു, ഇവിടുത്തെ കറണ്ട് ആണ് താഴെ നിന്ന് മേളിലോട്ട് പോകുന്നു. അപ്പൊ അതിന്റെ ഡിഫറൻസ് ആണ് ഇതേ കൂടെ ക്ലോസ് ചെയ്യണേ. നമ്മൾ ഒന്നാമത്തെ ലൂപ്പ് ഇക്വേഷൻ എഴുതുമ്പോൾ ഇവിടുത്തെ കറണ്ട് ആണ് വലുതെന്നുള്ള രീതിയിൽ എഴുതുക. അതായത് ബ്രാക്കറ്റിലെ ഐ വൺ മൈനസ് ഐ ടു എന്ന് എഴുതാം. ഇനി ഇവിടുത്തെ ലൂപ്പ് ഇക്വേഷൻ എഴുതാൻ നേരത്ത് ഇവിടെ നോക്കുമ്പോൾ നമ്മൾ എഴുതുക മൈനസ് 40 ഇൻറ്റു ഐ ടു മൈനസ് ഐ വൺ എന്ന് എഴുതുക. അത് മെഷ് ഇക്വേഷൻ എഴുതുമ്പോൾ ഇതുപോലെ ഷെയറിങ് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, അതായത് 2016 എയുടെ എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ്. ടു ബാറ്ററീസ് ഹാവിംഗ് EMF ഓഫ് 10 volt ആൻഡ് 7 volt ആൻഡ് ഇന്റേണൽ റെസിസ്റ്റൻസ് 2 ohm ആൻഡ് 3 ohm റെസ്പെക്റ്റീവ്ലി ആർ കണക്ടഡ് ഇൻ പാരലൽ അക്രോസ് എ ലോഡ് ഓഫ് റെസിസ്റ്റൻസ് ഓഫ് 1 ohm. ദ കറന്റ് ഡ്രോൺ ബൈ ദ ലോഡ് ഈസ്, അതായത് നമുക്ക് സർക്യൂട്ട് ഡയഗ്രാം തന്നിട്ടില്ല, പക്ഷെ അവർ വേർഡ്സിൽ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് സർക്യൂട്ട് ഡയഗ്രാം. അപ്പോൾ ഇതിൽ നമുക്ക് ആ സർക്യൂട്ട് ഡയഗ്രാം എങ്ങനെയാന്ന് വരയ്ക്കാൻ കിട്ടിയില്ലെങ്കിൽ നമ്മളത് രണ്ടു മൂന്ന് വട്ടം ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. അപ്പൊ നമുക്ക് ആ ഒരു പിക്ചർ കിട്ടും, എന്നിട്ട് സർക്യൂട്ട് വരച്ചിട്ട് പ്രോബ്ലം ചെയ്യും. നമ്മൾ പ്രോബ്ലം ആണെന്ന് ഓർത്ത് വിട്ട് കളയരുത്, കാരണം ഇങ്ങനത്തെ പ്രോബ്ലംസ് ആണ് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ്. രണ്ട് ബാറ്ററീസ് ഉണ്ട്, രണ്ട് ബാറ്ററി, അതായത് ബാറ്ററി എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ട് ബാറ്ററി വരച്ചു. ആ രണ്ട് ബാറ്ററിക്ക് എന്തുണ്ട്? ഇന്റേണൽ റെസിസ്റ്റൻസ് ഉണ്ട്. ഒന്നാമത്തെ ബാറ്ററിയുടെ ഇന്റേണൽ റെസിസ്റ്റൻസ് 2 ohm ആണ്. അപ്പൊ ഇതൊരു 10 volt ആണെങ്കിൽ ഇതിന്റെ 2 ohm ആണ്. അടുത്തത് 7 volt 3 ohm ഉണ്ട്. പക്ഷെ ഇവർ രണ്ടും കണക്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയാ? പാരലൽ ആയിട്ടാണ്. ആ അറേഞ്ച്മെന്റ് ആർക്ക് പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്? ഒരു ലോഡ് റെസിസ്റ്ററിന് പാരലൽ ആയിട്ട്. സോ ഇവര് വേറൊരു സെറ്റിന് പാരലല്, അവര് അതായത് ഇത്രയും പേര് ഒരു കോമൺ ലോഡ് റെസിസ്റ്ററിന് പാരലൽ. അപ്പൊ ഇത് 7, ഇത് 3, ഇത് 1. ഓക്കെ, ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? കറണ്ട് ഡ്രോൺ ബൈ ദ ലോഡ്, അതായത് ഈ കറണ്ട് ഇവിടുത്തെ കറണ്ട് ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്, ഈ ഇതിലെ ഫ്ലോ ചെയ്യണ കറണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് വേണമെങ്കിൽ മെഷ് ഇക്വേഷൻ ഫോം ചെയ്യാം, മെഷ് ഇക്വേഷൻ യൂസ് ചെയ്യാം. അപ്പൊ ഞാൻ തരാം, ഇതൊരു ലൂപ്പാക്കി, ഇതൊരു മെഷാക്കി. ഓക്കെ, അപ്പൊ നമുക്ക് ഒറ്റയടി നമ്മൾ നോക്കുമ്പോഴാണെങ്കിൽ നമ്മളിപ്പം മറ്റേ ഇക്വേഷൻ തന്നെ യൂസ് ചെയ്യണമെന്നില്ല, എത്ര അതായത് സബ് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത എത്ര ലൂപ്പ് ഉണ്ടെന്ന് നോക്കിയാൽ മതി. ഇവിടെ നോക്കി സബ് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, ഇനി അതിനൊന്നും കൂടെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല ഈ ലൂപ്പിനെ. ഇതും അതേപോലെ തന്നെ ഒന്നും കൂടെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് അത്ര ഒന്ന് രണ്ട് പേരെയാണ് ഇനിയും ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ളത്. അപ്പൊ അവരെ നമുക്ക് ഒരു മെഷായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പൊ ഇവിടുത്തെ കേസിലാണെങ്കിൽ എത്ര മെഷ് ഉണ്ട്? രണ്ട് മെഷ് ഉണ്ട്. ഓക്കെ, അപ്പൊ മെഷ് ഇക്വേഷൻ എഴുതാം. ഇതെന്റെ ഒന്നാമത്തെ മെഷായിട്ട് എടുത്തു, ഇതെന്റെ രണ്ടാമത്തെ മെഷായിട്ട് എടുത്തു. അപ്പൊ ഒന്നാമത്തെ ആളുടെ മെഷ് ഇക്വേഷൻ ഞാൻ എഴുതുകയാണെങ്കിൽ ഇവിടെ നിന്ന് കറണ്ട് വരുന്നു, അത് അവിടുത്തെ കറണ്ടിന് ഐ വൺ എന്ന് പേര് കൊടുക്കാം, ഇവിടുത്തെ കറണ്ടിന് ഐ ടു എന്ന് പേര് കൊടുക്കാം. ഇത് ഐ വൺ, ഇത് ഐ ടു. ഓക്കെ, ലൂപ്പ് ഇക്വേഷൻ എഴുതുമ്പോൾ റെസിസ്റ്ററിനെ കണ്ടു ഞാൻ മൈനസ് ഇട്ട് കൊടുത്തു, വോൾട്ടേജ് ഡ്രോപ്പ് ആണ്. അപ്പൊ അവിടുത്തെ കറണ്ടിന്റെ പേര് ഐ വൺ ആണ്, റെസിസ്റ്റൻസിന്റെ വാല്യൂ 1 ആണ്. ഇവിടെ വന്നു, ഈ ബാറ്ററിനെ ടച്ച് ചെയ്തു, പൊളാരിറ്റി നോക്കി, പ്ലസ് സിന്ന് മൈനസിലോട്ട് കുറയുവാണ് ചെയ്തത്. സോ -7. റെസിസ്റ്ററിനെ കണ്ടു ഞാൻ മൈനസ് ഇട്ട് കൊടുത്തു, അവിടെ 3 ഇൻറ്റു ഷെയറിംഗ് ആണ്. അപ്പൊ നമ്മൾ ഷെയറിംഗ് ആണ്, രണ്ടും ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെങ്കിൽ നോക്കി ഇവിടുത്തെ കറണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഫ്ലോ ചെയ്യണം, ഇവിടുത്തെ കറണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട്, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. അപ്പൊ നമുക്കവിടെ അതിന്റെ റിസൾട്ടൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡിഫറൻസ് ആയിരിക്കും. അപ്പൊ ഞാൻ ഇവിടെ ഒന്നാമത്തെ മെഷീന്റെ ഇക്വേഷൻ ആയതുകൊണ്ട് ഞാൻ എഴുതി ഐ വൺ മൈനസ് ഐ ടു. ലൂപ്പ് കംപ്ലീറ്റ് ആയി, വേറെ എലമെന്റ് ഒന്നുമില്ല. സോ ഈക്വൽ ടു 0.
അതോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ മൈനസ് ഐ വൺ മൈനസ് സെവൻ മൈനസ് ത്രീ ഐ വൺ പ്ലസ് ത്രീ ഐ ടു ഈക്വൽ ടു സീറോ എന്ന് അറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടും മൈനസ് ഫോർ ഐ വൺ പ്ലസ് ത്രീ ഐ ടു ഈക്വൽ ടു സെവൻ എന്ന് കിട്ടും. ഇതാണ് ഇക്വേഷൻ നമ്പർ വൺ. ഇനി നമുക്ക് ഇക്വേഷൻ നമ്പർ ടു സോൾവ് ചെയ്യാം, അതായത് രണ്ടാമത്തെ ഇക്വേഷൻ ഫോം ചെയ്യാം. ഇവിടെ നിന്ന് തന്നെ തുടങ്ങി, ഇവിടെ നിന്ന് വന്നു റെസിസ്റ്ററിനെ കണ്ടു ഞാൻ, അപ്പൊ തന്നെ മൈനസ് ഇട്ട് കൊടുത്തു മൈനസ് ത്രീ. അതിൽ കൂടെ ഫ്ലോ ചെയ്യണ കാര്യം ഇപ്പൊ ഈ ലൂപ്പ കൊടുക്കണം, അപ്പൊ അവിടുത്തെ കറന്റ് ആണ് വലുതായിട്ട് എടുക്കുക. അപ്പൊ നമ്മൾ എഴുതി ഐ ടു മൈനസ് ഐ വൺ വന്നു, ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇവിടെ എത്തിയപ്പോ ബാറ്ററി മൈനസ് ചെയ്യുന്ന പ്ലസ്സിലോട്ട്, സോ പ്ലസ് സെവൻ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോ പ്ലസ് ചെയ്ത് മൈനസിലോട്ട്, സോ മൈനസ് ടെൻ. റെസിസ്റ്ററിനെ കണ്ടു മൈനസ്, റെസിസ്റ്ററിന്റെ ഇത് ടു ഇൻറ്റു ഇതിൽ കൂടെ ഫ്ലോ ചെയ്യണ കറണ്ടിന്റെ പേര് ഐ ടു എന്നാണ്. സോ ടു ഇൻറ്റു ഐ ടു ഇനൊന്നുമില്ല, ഈക്വൽ ടു സീറോ. അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം മൈനസ് ത്രീ ഇൻറ്റു ഐ ടു പ്ലസ് ത്രീ ഐ വൺ പ്ലസ് സെവൻ മൈനസ് ടെൻ മൈനസ് ടു ഐ ടു ഈക്വൽ ടു സീറോ. ഒരേപോലത്തെ ടേംസ് എന്ന് പറയുമ്പോൾ ത്രീ ഐ വൺ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് അടുത്ത ടേം മൈനസ് 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 ഫൈവ് ഐ ടു. ഇവിടെ എത്ര കിട്ടി? മൈനസ് ത്രീ ഇസ് ഈക്വൽ ടു സീറോ എന്നുള്ള ത്രീന് ഇപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ പ്ലസ് ത്രീ ആയി പോയി. ദാറ്റ് ഈസ് ത്രീ ഐ വൺ മൈനസ് ഫൈവ് ഐ ടു ഇസ് ഈക്വൽ ടു ത്രീ. ഇനി നമ്മൾ കാൽക്കുലേറ്റർ ഒന്നും നമുക്ക് കയറ്റാൻ പറ്റത്തില്ല, അപ്പൊ നമ്മൾ നോക്കുക ഒരേപോലത്തെ ടേംസ് പോലെ ആക്കിയിട്ട് ഏതെങ്കിലും ഒരു വേരിയബിളിനെ നമ്മൾ ക്യാൻസൽ ചെയ്ത് കളയാൻ പാകത്തിന് അറേഞ്ച് ചെയ്യുക. ഒന്നെങ്കിൽ ആഡ് ചെയ്യാൽ സബ്ട്രാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ ഇവിടെ നോക്കി കഴിഞ്ഞപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കറണ്ട് ഡ്രോൺ ബൈ ദ ലോഡ് എന്ന് പറയണം, അതായത് ഈ ലോഡിൽ കൂടെയുള്ള കറണ്ടിന്റെ പേര് നമ്മൾ ഐ വൺ എന്നാണ്. അപ്പൊ എനിക്ക് ഐ വൺ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഐ ടു കളയാൻ പാകത്തിന് നമ്മൾ സെറ്റ് ചെയ്യണം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഈ രണ്ട് ഇക്വേഷനിൽ ഇപ്പൊ ഇവിടുത്തെ കോയിഫിഷ്യന്റ് ത്രീ ആണ്, ഇവിടുത്തെ അല്ല ഫൈവ് ആണ്, ഇവിടുത്തെ കോയിഫിഷ്യന്റ് ത്രീ ആണ്. അപ്പൊ ഞാൻ ഈ രണ്ടാമത്തെ ഇക്വേഷനെ ഇവിടുത്തെ കോയിഫിഷ്യന്റ് ആയ ത്രീ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും, ഒന്നാമത്തെ ഇക്വേഷനെ ഇവിടുത്തെ ഐ ടുവിന്റെ കോയിഫിഷ്യന്റ് ആയ ഫൈവ് വെച്ച് മൾട്ടിപ്ലൈ. അതായത് എനിക്ക് ഐ ടുവിന്റെ ടേം കളയണം, ഐ വണ്ണിന്റെ ടേം മാത്രം ആക്കണം അതിന് വേണ്ടിയാണ്. അപ്പൊ ഞാൻ ഇവിടെ അപ്പുറത്തെ ആളുടെ ഐ ടുവിന്റെ കോയിഫിഷ്യന്റ് എത്രയാ? ത്രീ. ആ ത്രീനെ ആ ത്രീ വെച്ചിട്ട് ഞാൻ ഈ രണ്ടാമത്തെ ഇക്വേഷനെ മൾട്ടിപ്ലൈ ചെയ്യാണ്, ദാറ്റ് ഈസ് ടു ഇൻറ്റു ത്രീ ചെയ്തു. അപ്പൊ ഇക്വേഷൻ എന്ത് വന്നു നോക്കാം. ത്രീ ഇൻറ്റു ത്രീ നയൻ ഐ വൺ മൈനസ് ഫിഫ്റ്റീൻ ഐ ടു ഈക്വൽ ടു നയൻ എന്ന് കിട്ടി. അതുപോലെ ഇനി ഒന്നാമത്തെ ഇക്വേഷനാണ് ഈ ഇക്വേഷനെ ഇപ്പുറത്തെ ആളുടെ, അതായത് ഇവിടുത്തെ ഐ ടുവിന്റെ കോയിഫിഷ്യന്റ് ആയ ഫൈവ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. സൈൻ നോക്കണ്ട കേട്ടോ, ഫൈവ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പം ഫൈവ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഇക്വേഷൻ കിട്ടി ഫൈവ് ഇൻറ്റു ഫോർ മൈനസ് ട്വന്റി ഐ വൺ പ്ലസ് ഫൈവ് ഇൻറ്റു ത്രീ ഫിഫ്റ്റീൻ ഐ ടു ഈക്വൽ ടു ഫൈവ് ഇൻറ്റു സെവൻ തേർട്ടി ഫൈവ്. ഓക്കെ, അപ്പൊ രണ്ട് ഇക്വേഷൻ നമുക്ക് കിട്ടി, അതായത് നയൻ ഐ വൺ മൈനസ് ഫിഫ്റ്റീൻ ഐ ടു ഈക്വൽ ടു നയണും മൈനസ് ട്വന്റി ഐ വൺ പ്ലസ് ഫിഫ്റ്റീൻ ഐ ടു ഈക്വൽ ടു തേർട്ടി ഫൈവ്. ഞാൻ ഇവരെ ഇതിന്റെ അടിയിലായിട്ട് എഴുതുകയാണ് മൈനസ് ട്വന്റി ഐ വൺ പ്ലസ് ഫിഫ്റ്റീൻ ഐ ടു ഈക്വൽ ടു തേർട്ടി ഫൈവ്. ഈ രണ്ട് ഇക്വേഷനും കൂടെ ഞാൻ ആഡ് ചെയ്തു. അപ്പൊ നമുക്ക് നോക്കാം, ഇത് മൈനസ് ഫിഫ്റ്റീൻ ഐ ടു ആണ്, ഇത് പ്ലസ് ഫിഫ്റ്റീൻ ഐ ടു ആണ്. അപ്പൊ അത് ക്യാൻസൽ ചെയ്തു പോയി. നമുക്ക് നോക്കാം പ്ലസ് നയൻ ഐ വണ്ണും മൈനസ് ട്വന്റി ഐ വൺ എന്ന് പറയുമ്പോൾ മൈനസ് ലെവൻ ഐ വൺ. ഓക്കെ, ഇസ് ഈക്വൽ ടു തേർട്ടി ഫൈവ് പ്ലസ് നയൻ എന്ന് പറയുമ്പോൾ ഫോർട്ടി ഫോർ. അതായത് ഐ വണ്ണിന്റെ വാല്യൂ എത്ര കിട്ടി? ഫോർട്ടി ഫോർ ഡിവൈഡ് ബൈ മൈനസ് ഇലവൻ, ദാറ്റ് ഈസ് ഫോർ, മൈനസ് ഫോർ. അതായത് ഇപ്പൊ കറണ്ടിന്റെ വാല്യൂ മൈനസ് ഒന്നു എന്ന് പറഞ്ഞാൽ തെറ്റല്ല, നമ്മൾ എടുത്തിരിക്കുന്ന ഡയറക്ഷന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും അപ്പൊ ശരിക്കും കറണ്ട് ഫ്ലോ ചെയ്യണമെന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഐ വൺ ഇസ് ഈക്വൽ ടു ഫോർ. ഓപ്ഷൻ നോക്കുമ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ, ഈ തെവനൻസ് തിയറാണ്. തെവനൻസ് തിയറം എന്ന് വെച്ചാൽ നമ്മൾ ഈ തെവനൻസ് തിയറം നമ്മൾ അപ്ലൈ ചെയ്യണത് ലീനിയർ സർക്യൂട്ടിലാണ് നമുക്ക് തെവനൻ അപ്ലൈ ചെയ്യാൻ പറ്റും. തെവനൻ മാത്രമല്ല തെവനൻ നോർട്ടൻ ഒക്കെ നമുക്ക് അതുപോലെ മാക്സിമം പവർ ട്രാൻസ്ഫർ ഒക്കെ നമുക്ക് ലീനിയർ സർക്യൂട്ടിലാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അവിടുത്തെ ഒന്നാമത്തെ പോയിന്റ് അതാണ്, തെവനൻസ് തിയറം നമുക്ക് ഏത് സർക്യൂട്ടിൽ അപ്ലൈ ചെയ്യാം? ലീനിയർ സർക്യൂട്ടിൽ. അപ്പോൾ എത്ര കോംപ്ലിക്കേറ്റഡ് സർക്യൂട്ട് ആണെങ്കിലും ആ സർക്യൂട്ടിന് തരാം ഈ തെവനൻ ഇക്വലൻ സർക്യൂട്ട് എന്നുള്ള ഫോമിലോട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതായത് ഇത്രയും സിമ്പിൾ ആക്കി കൊണ്ടുവരാൻ പറ്റും.
ഒരു വോൾട്ടേജ് സോഴ്സ് അതൊരു റെസിസ്റ്റൻസിന് സീരീസ് ആയിട്ട് അത് ലോഡ് റെസിസ്റ്റൻസിന് സീരീസ് ആയിട്ട് ഇത്രയും സിമ്പിൾ ആയിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. എത്ര കോംപ്ലിക്കേറ്റഡ് സർക്യൂട്ട് ആണെങ്കിലും ഈ വോൾട്ടേജ് സോഴ്സിന്റെ വാല്യൂ ആണ് വി ടി എച്ച്, തെവനൻ വോൾട്ടേജ് എന്ന് പറയും. ഈ റെസിസ്റ്റൻസിന്റെ വാല്യൂ ആണ് ആർ ടി എച്ച്, അതായത് തെവനൻ റെസിസ്റ്റൻസ് എന്ന് പറയും. ഇത് തെവനൻ വോൾട്ടേജ് സോഴ്സ് ആണ്, ഇത് തെവനൻ റെസിസ്റ്റൻസ് ആണ്, ഇത് ആർ എൽ. നമ്മുടെ ലോഡ് എത്രയാണോ അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് എങ്ങനെയാണ് തെവനൻ സർക്യൂട്ട് സോൾവ് ചെയ്യണമെന്ന് നോക്കാം. ഇവിടെ ഓർക്കേണ്ട ഒരു പോയിന്റ്, ലീനിയർ സർക്യൂട്ടിലാണ് തെവനൻ സർക്യൂട്ട് തെവനൻ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോ നമുക്ക് ഒരു സർക്യൂട്ട് തന്നിരിക്കുകയാണ്, ബാറ്ററി ഉണ്ട്, റെസിസ്റ്റർ ഉണ്ട്, ഇവിടെ റെസിസ്റ്റർ ഉണ്ട്, ഇവിടെ റെസിസ്റ്റർ ഉള്ള ഒരു സർക്യൂട്ട്. ഓക്കെ, സപ്പോസ് ഇതാണ് എന്റെ ആർ എൽ എന്ന് പറഞ്ഞ സർക്യൂട്ട്. ഒരു വൺ ഓം ആണെന്ന് വിചാരിക്കും. ഇതൊരു ടു ഓം ആണ്, ഇതൊരു വൺ ഓം ആണ്, ഇതൊരു ടെൻ വോൾട്ട് ആണെന്ന് വിചാരിക്കും. നമുക്ക് തെവനൻ സർക്യൂട്ട് ഫോം ചെയ്യാന്ന് പറയുമ്പോൾ ഇവിടുത്തെ തെവനൻ സർക്യൂട്ട് എന്ന് വെച്ചാൽ നമുക്ക് ഈ സർക്യൂട്ടിനെ ഈ ഫോമിലോട്ട് മാറ്റണം, ഇത്രയും ചെറുതാക്കി മാറ്റണം. ഇതിൽ ഇത് ആർ എൽ ആണ്. ഈ ആർ എൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ആർ എൽ എത്രയാണ്, വൺ ഓമാന്ന് പറഞ്ഞിട്ടുണ്ട്. സോ വൺ ഓം. ഇനി എനിക്ക് കണ്ടുപിടിക്കേണ്ടത് ഇവിടുത്തെ ആർ ടി എച്ചും കണ്ടുപിടിക്കണം, ഇവിടുത്തെ വി ടി എച്ചും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഈ ആർ ടി എച്ചും വി ടി എച്ചും കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് വി ടി എച്ച് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. വി ടി എച്ച് കണ്ടുപിടിക്കാൻ നമ്മുടെ ക്വസ്റ്റ്യനില് ആരാണോ ലോഡ്, ലോഡ് റെസിസ്റ്റർ, അതിനെ ഒഴിവാക്കി അതിനെ ഓപ്പൺ ആക്കിയിട്ട് ആ ഓപ്പൺ ആക്കിയ സ്ഥലത്തെ വോൾട്ടേജ് കണ്ടുപിടിക്കാം. അതായത് വി ടി എച്ച് കണ്ടുപിടിക്കാൻ, തെവനൻ വോൾട്ടേജ് കണ്ടുപിടിക്കാൻ ഏതാണോ നമ്മുടെ ലോഡ് റെസിസ്റ്റർ, ആ ലോഡ് റെസിസ്റ്ററിനെ റിമൂവ് ചെയ്തിട്ട് ആ റിമൂവ് ചെയ്യാന്ന് വെച്ചാൽ അതിനെ ഓപ്പൺ ആക്കിയിട്ട് ആ ഓപ്പൺ ആയ സ്ഥലത്തെ വോൾട്ടേജ് കണ്ടുപിടിക്കുക, ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് കണ്ടുപിടിക്കാം. ഈ ഫിഗർ വെച്ച് പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ ലോഡ് റെസിസ്റ്ററിനെ റിമൂവ് ചെയ്തു, ലോഡ് റെസിസ്റ്റർ റിമൂവ് ചെയ്യാന്ന് വെച്ചാൽ ഓപ്പൺ ആക്കി. ഇപ്പൊ ഇതാണ് എന്റെ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ്. ഈ വോൾട്ടേജിന്റെ വാല്യൂ വി ഒ സി, ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജിന്റെ വാല്യൂ ആയിരിക്കും എന്ത്, തെവനൻ വോൾട്ടേജിന്റെ വാല്യൂ. അപ്പൊ ഇവിടെയാണെങ്കിൽ ഇത് ടെൻ ആയിരിക്കും, ഇത് ടു ആണ്, ഇത് വൺ ഓം ആണ്, ഇത് ഓപ്പൺ സർക്യൂട്ട് ആണ്. അതായത് ഈ വോൾട്ടേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരുടെ വോൾട്ടേജ് തന്നെയാണ്, ഈ വൺ ഓമിന്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ്. എന്നാലോചിച്ച് നോക്കുക, ഈ ബാറ്ററിയിൽ നിന്ന് ഒരു കറണ്ട് വരികയാണ്, ഐ എന്ന് പറഞ്ഞ കറണ്ട് വരികയാണ്. ഇവിടെ ഓപ്പൺ ആയതുകൊണ്ട് ഇതിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യില്ല, ഇവിടുത്തെ കറണ്ടിന്റെ വാല്യൂ സീറോ ആണ്. അതായത് ഓപ്പൺ സർക്യൂട്ടിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യില്ല. അപ്പൊ ഈ ബാറ്ററിയിൽ നിന്ന് വരുന്ന കറണ്ട് ഫുൾ ഇങ്ങനെ തന്നെ ഈ ലൂപ്പിൽ കൂടെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ ഐ എന്ന് പറഞ്ഞ കറണ്ട് തന്നെയാണ് ഈ വൺ ഓമിക്കൂടെയും ടൂക്കൂടെയും ഫ്ലോ ചെയ്യണം. അപ്പോൾ ഒരേ സെയിം കറണ്ട് രണ്ട് റെസിസ്റ്ററിൽ കൂടെ ഫ്ലോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാം അത് എങ്ങനെ കണക്ട് ചെയ്തിരിക്കുകയാണ്, സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഈ സർക്യൂട്ടിനെ എനിക്ക് ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്യാം. ഇത് ടെൻ ആണ്, സീരീസിന്റെ ടോട്ടൽ റെസിസ്റ്റൻസ് ടു പ്ലസ് വൺ എന്ന് പറയുമ്പോൾ ത്രീ എന്ന് കിട്ടി, ത്രീ ഓ. അപ്പൊ ഇതിൽ കൂടെ ഫ്ലോ ചെയ്യണ കറണ്ട് ഐ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ, ഐ ഈസ് ഈക്വൽ ടു വി ബൈ ആർ, അതായത് ടെൻ ഡിവൈഡഡ് ബൈ ത്രീ. എത്ര കിട്ടും, 3.33 എന്ന് കിട്ടും, അത്രയും ആമ്പിയർ കറണ്ട് ആണ്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് വി ടി എച്ച് ആണ്. ആ വി ടി എച്ച് കണ്ടുപിടിക്കണ ഈ കറണ്ടിന്റെ വാല്യൂ എനിക്ക് 3.33 എന്ന് കിട്ടി. അപ്പോൾ വി ടി എച്ച് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ഈ ഓപ്പോസിറ്റ് വൺ ഓമിന്റെ വോൾട്ടേജ് കണ്ടുപിടിക്കണം. വൺ ഓമിന്റെ വോൾട്ടേജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ, ഓംസ് ലോ യൂസ് ചെയ്യുക, വി ഇസ് ഈക്വൽ ടു ഐ ആർ. ഇപ്പൊ ഐയുടെ വാല്യൂ നമുക്ക് കിട്ടി, ഐ ഇൻറ്റു ഇവിടുത്തെ റെസിസ്റ്റൻസ് വാല്യൂ എത്രയാന്ന് നോക്കിയേ, വൺ ഓം ആണ്. അതായത് എനിക്ക് ഈ വി ഒ സി, അതായത് വി ടി എച്ച് ഇസ് ഈക്വൽ ടു എത്രയും വോൾട്ടേജ്, വൺ ഇൻറ്റു വൺ എന്ന് വെച്ചാൽ അവിടുത്തെ റെസിസ്റ്റൻസ് വാല്യൂ, വൺ ഇൻറ്റു അതിൽ കൂടെ ഫ്ലോ ചെയ്യണ കറണ്ട്, സ്മോൾ ലെറ്റർ ഐയുടെ വാല്യൂ നമുക്കിപ്പോ എത്ര കിട്ടി, 3.33 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് എത്ര കിട്ടി വോൾട്ടേജ്, വി ടി എച്ചിന്റെ വാല്യൂ വന്നിട്ട് 1 × 3.33, ദാറ്റ് ഈസ് 3.33 വോൾട്ട് എന്ന് കിട്ടി. പോയിന്റ് ആണ്, ഓക്കെ, വി ടി എച്ചിന്റെ വാല്യൂ 3.33 വോൾട്ട്. ഇനി ഇതുപോലെ ആർ ടി എച്ച് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് നമുക്ക് എപ്പോഴും ഇതൊക്കെ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് പി എസ് സി ചോദിച്ചാലും ഒരു സിമ്പിൾ സർക്യൂട്ടാ തരുള്ളൂ, കാരണം നമുക്ക് ഒത്തിരി സമയം ഇങ്ങനെ ചെയ്ത് കളയാനില്ല. ഒന്ന് രണ്ട് പ്രോബ്ലം നമ്മളിങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് സ്പീഡ് പയ്യെ കൂടും, പിന്നെ സിമ്പിൾ സർക്യൂട്ട് ആയിരിക്കും നമുക്ക് തരാം കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം, ഇനി ആർ ടി എച്ച് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ആർ ടി എച്ച് കണ്ടുപിടിക്കാൻ നമ്മുടെ നേരത്തെ പോലെ തന്നെ ലോഡ് ഇരുന്ന അല്ലെങ്കിൽ ലോഡ് ഏതാണോ ലോഡിനെ ഓപ്പൺ സർക്യൂട്ട് ചെയ്യുക, എന്നിട്ട് നമ്മുടെ സർക്യൂട്ടിലെ സോഴ്സസിനെ റിമൂവ് ചെയ്യുക. സോഴ്സസ് റിമൂവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കണ്ടീഷൻ ഇതാണ്,
വോൾട്ടേജ് സോഴ്സസ് ഉണ്ടെങ്കിൽ ആ വോൾട്ടേജ് സോഴ്സസിനെ നമ്മൾ റിമൂവ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ആ ഇന്റേണൽ റെസിസ്റ്റൻസിനെ അവിടെ വെച്ചിട്ട് ആ വോൾട്ടേജ് സോഴ്സിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യും. ഇനി കറണ്ട് സോഴ്സ് ആണ് നമ്മുടെ കയ്യിലുള്ളെങ്കിൽ, കറണ്ട് സോഴ്സ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, കറണ്ട് സോഴ്സിന് ഇന്റേണൽ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ഇന്റേണൽ റെസിസ്റ്റൻസ് വരയ്ക്കണം, ഇന്റേണൽ റെസിസ്റ്റൻസ് ഇല്ലെങ്കിൽ കറണ്ട് സോഴ്സിനെ സീറോ ആക്കാൻ നമ്മൾ എന്ത് ചെയ്യുക, അതിനെ ഓപ്പൺ സർക്യൂട്ട് ചെയ്യുക. ഇത് ഓർത്തു വെച്ചോണം. അതായത് തെവനൻ സർക്യൂട്ടിൽ വോൾട്ടേജ് സോഴ്സിനെ റിമൂവ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഷോർട്ട് സർക്യൂട്ട് ചെയ്യുക. കറന്റ് സോഴ്സിനെ റിമൂവ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഓപ്പൺ സർക്യൂട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ ഓർത്താൽ മതി, ഷോർട്ട് സർക്യൂട്ടിൽ, ഷോർട്ട് സർക്യൂട്ട് കണ്ടീഷനിൽ വോൾട്ടേജ് സീറോ ആണ് അല്ലെ, വോൾട്ടേജ് സീറോ ആണ്. ഓപ്പൺ സർക്യൂട്ട് കണ്ടീഷനിൽ കറണ്ട് സീറോ ആണ്. അപ്പൊ നമുക്ക് ആ ഫസ്റ്റ് വേർഡിൽ നിന്ന് തന്നെ കിട്ടും, വോൾട്ടേജ് സീറോ എന്ന് പറയുമ്പോൾ വോൾട്ടേജ് സോഴ്സ് റിമൂവ് ചെയ്യാൻ നേരത്തെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യാം, ഓപ്പൺ സർക്യൂട്ട് നമ്മൾ കറണ്ട് സീറോ, അതായത് കറണ്ട് സോഴ്സിനെ റിമൂവ് ചെയ്യാനായിട്ട് ഓപ്പൺ സർക്യൂട്ട് ചെയ്യാം. പിന്നെ തെവനൻ ആർ ടി എച്ച് കണ്ടുപിടിക്കാൻ നമുക്ക് നോക്കാം. അപ്പൊ എന്റെ ആർ എൽ എന്ന് ഞാൻ റിമൂവ് ചെയ്തു, ഇവിടെ ഇരിക്കുന്നത് ഇത് വോൾട്ടേജ് സോഴ്സ്, അതിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസിന്റെ ആരും പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, വോൾട്ടേജ് സോഴ്സിനെ ഞാൻ ഷോർട്ട് ചെയ്തു. ഇനി അവിടെയുള്ള റെസിസ്റ്റൻസിനെ വരച്ചു, വൺ ഓമിനെ വരച്ചു. ആർ എൽ വരയ്ക്കേണ്ട കാര്യമില്ല, കാരണം നമ്മൾ പറഞ്ഞു ആർ എൽ റിമൂവ് ചെയ്യുക, ഓപ്പൺ ചെയ്തിട്ടിട്ട് ആ ആർ എൽ ഇരുന്ന സൈഡിൽ നിന്ന് നമ്മൾ നോക്കണം, ആർ ടി എച്ച് കണ്ടുപിടിക്കാൻ. ആർ എൽ ഇരുന്ന സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നോക്കിയാൽ ഇതിപ്പോ എങ്ങനെ കണക്ട് ചെയ്തിരിക്കണേ, പാരലൽ ആയിട്ട്, അതായത് ഇതൊരു ടൂ, ഇത് വൺ, ടു പാരലൽ ടു വൺ. അപ്പൊ ആർ ടി എച്ച് കാണാനുള്ള ഇക്വേഷൻ കിട്ടുക, ആർ ടി എച്ച് ഈക്വൽ ടു ടൂ ഇൻറ്റു വൺ ഡിവൈഡ് ബൈ ടു പ്ലസ് വൺ ത്രീ, അതായത് ടു ബൈ ത്രീ ആയിരിക്കും ആർ ടി എച്ചിന്റെ വാല്യൂ. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് വി ടി എച്ചിന്റെ വാല്യൂ എനിക്ക് 3.33 എന്ന് കിട്ടി, ആർ ടി എച്ചിന്റെ വാല്യൂ എനിക്ക് 2/3 എന്ന് കിട്ടി. ഒരു എം സി ക്യു ആണ്, ഫൈൻഡ് ദ തെവനൻ വോൾട്ടേജ് ആൻഡ് തെവനൻ റെസിസ്റ്റൻസ് ഓഫ് ദി സർക്യൂട്ട്. ഈ സർക്യൂട്ടിന്റെ തെവനൻ വോൾട്ടേജും തെവനൻ റെസിസ്റ്റൻസും കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ കൺസെപ്റ്റ് നമുക്കറിയാം, നമുക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് വി ടി എച്ച് കണ്ടുപിടിക്കണം. നമ്മൾ പറഞ്ഞു വി ടി എച്ച് കണ്ടുപിടിക്കാൻ ഇതിപ്പോൾ ഓൾറെഡി ഓപ്പൺ ആയിട്ടാണ് തന്നേക്കണം, വി ഒ എന്ന് പറഞ്ഞാൽ ഓപ്പൺ ആണ്. വി ടി എച്ച് കണ്ടുപിടിക്കാൻ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് കിടക്കണ ഈ ടെൻ ഓമിന്റെ വോൾട്ടേജ് കണ്ടുപിടിക്കണം. ഓക്കെ, ഈ ടെൻ ഓമിന്റെ വോൾട്ടേജ് കണ്ടുപിടിക്കാന്ന് പറയുമ്പോൾ നമുക്ക് നോക്കാം ഇതിന് ഏതായാലും കറണ്ട് ഫ്ലോ ചെയ്യുള്ള. അപ്പോൾ ഇവിടെ നിന്നൊരു കറണ്ട് ദേ ഇവിടം വരെ വന്നു, ഒരു കറണ്ട് ഇതീ കൂടെ പോയി, ഒരു കറണ്ട് ഇങ്ങനെ വന്നു. ഇത് ഓപ്പൺ ആയതുകൊണ്ട് ഇവിടുത്തെ കറണ്ടിന്റെ വാല്യൂ എത്രയാണ്, സീറോ ആണ്. അതായത് ഇങ്ങോട്ട് കറണ്ട് ഫ്ലോ ചെയ്യുള്ള, ഈ വരുന്ന കറണ്ട് ഫുൾ ഫ്ലോ ചെയ്യണത് ഇങ്ങനെയാണ്. ഓക്കെ, അതായത് സെയിം കറണ്ട്, ഈ വരുന്ന സെയിം കറണ്ട് ഈ മൂന്ന് പേരിൽ കൂടെ ഫ്ലോ ചെയ്യാണ്. അതിനർത്ഥം ഈ മൂന്ന് പേര് എങ്ങനെ കണക്ട് ചെയ്തിരിക്കുകയാണ്, സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുക. അപ്പൊ ഈ സർക്യൂട്ടിന് എനിക്ക് എങ്ങനെ ഒന്നും കൂടെ മാറ്റി വരയ്ക്കാം, ഇത് 12 വോൾട്ട്, ഇതൊരു 10 ഓം, ഇവിടെയുള്ള മൂന്ന് പേരെയും കൂടെ എനിക്ക് ഒറ്റ റെസിസ്റ്റർ ഫോമിലോട്ട് മാറ്റാം, കാരണം സീരീസ് ആണ്. ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ മൂന്ന് പേരെയും കൂടെ ആഡ് ചെയ്താൽ മതി, 10 പ്ലസ് 10, അതായത് 30 ഓം എന്ന് കിട്ടി. എനിക്ക് വേണ്ടത് ഇതിന്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് അല്ലെ, വി ടി എച്ച് കണ്ടുപിടിക്കാൻ. അപ്പൊ എനിക്ക് എന്ത് ചെയ്താൽ മതി, ഇവിടുത്തെ കറണ്ട് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കുക. അപ്പൊ ഐ ടു എന്ന് പറഞ്ഞ കറണ്ട് ആണെങ്കിൽ ഐ ടു കണ്ടുപിടിക്കുക, എന്നിട്ട് ആ റെസിസ്റ്റൻസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് വി ടി എച്ച് കിട്ടും. അപ്പൊ നമ്മൾ ചെയ്യുന്നത് ഈ രണ്ട് റെസിസ്റ്റൻസും പാരലൽ ആയിട്ട് അതിനെ ഞാൻ എഗെയിൻ ഒന്നും കൂടെ കൺവേർട്ട് ചെയ്ത് ഒറ്റ റെസിസ്റ്റൻസ് ഫോമിലോട്ട് മാറ്റി. അതായത് ഈ സർക്യൂട്ട് ഒന്നും കൂടെ ഞാൻ സിമ്പിൾ ആക്കുവാണെങ്കിൽ ഇത് 12 വോൾട്ട് ആണ്, ഇത് ഇവിടുത്തെ സിമ്പിൾ റെസിസ്റ്റൻസ്. അപ്പൊ ഇതിന്റെ വാല്യൂ എത്രയായിരിക്കും, 10 × 30 / 10 + 30, അതായത് 300 / 40 എന്ന് കിട്ടി, 30/4. 30/4 എന്ന് പറയുമ്പോൾ 7.5 എന്താണ്, 7.5 ഓം എന്ന് കിട്ടി. എനിക്ക് ഇവിടുത്തെ കറണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഈസ് ഐ ഈസ് ഈക്വൽ ടു 12 / 7.5. ചെയ്തു നോക്കണം. ആമ്പിയർ. കാൽക്കുലേറ്റർ കയറ്റാൻ പാടില്ല, നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കണം സൈഡിൽ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി,
അതായത് ഇവിടെ ഈ 30 ഓമില് ഇവിടെയുള്ള ഈ 30 ഓമിക്കൂടെ ഫ്ലോ ചെയ്യണം കറന്റ് ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് ഞാൻ ഈ സർക്യൂട്ടിനെ സിംപ്ലി ചെയ്തു ഐ മീൻ സിംപ്ലിഫൈ ചെയ്തു സിംപ്ലിഫൈ ചെയ്തിട്ട് ഇവിടുത്തെ ടോട്ടൽ കറന്റ് ഐ കിട്ടി ഇനി എനിക്ക് കറന്റ് ഡിവിഷൻ റൂൾ അതായത് ഈ വരുന്ന കറന്റ് എനിക്കിപ്പോൾ 1.6 ആമ്പിയർ ആണ് കിട്ടി ഇനി ഇതിൽ കൂടെ ഫ്ലോ ചെയ്യണ കറന്റ് കണ്ടുപിടിക്കാൻ കറന്റ് ഡിവിഷൻ റൂൾ അപ്ലൈ ചെയ്താൽ മതി അതായത് I2 കണ്ടുപിടിക്കാനായിട്ട് I2 കണ്ടുപിടിക്കാൻ ടോട്ടൽ കറന്റ് ഈ കറന്റ് എന്ന് വെച്ചാൽ 1.6 ആണ് ഇവിടുത്തെ ടോട്ടൽ 1.6 ഇൻറ്റു റെസിസ്റ്റൻസ് ഓഫ് ദ അതർ ബ്രാഞ്ച് അതായത് 10 ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് അതായത് 10+30 10+30 അതായത് 40 160 divided by 40 എന്ന് പറഞ്ഞാൽ ആൻസർ 0.4 ആമ്പിയർ എന്ന് I2 എന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഈ ബ്രാഞ്ച് കൂടെ ഫ്ലോ ചെയ്യണ കറണ്ട് അതായത് ഈ കറണ്ട് ആണ് ഈ പറയണ I2 എന്ന് പറഞ്ഞ കറണ്ട് ആണ് ഇവിടെ ഫ്ലോ ചെയ്യണത് ഈ പോണതും I2 എന്ന് പറഞ്ഞ കറണ്ട് അപ്പോൾ ഈ I2 എന്ന് പറഞ്ഞ കറണ്ട് ആണ് ഈ 10 ഓമിൽ കൂടെ ഫ്ലോ ചെയ്യണത് അപ്പൊ ഇവിടുത്തെ ഇത്രയും പോർഷനിലെ റെസിസ്റ്റൻസ് വോൾട്ടേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് I2 ഇൻറ്റു അവിടുത്തെ റെസിസ്റ്റൻസ് വാല്യൂ ആയ 10 അതാണ് അവിടുത്തെ വോൾട്ടേജിന്റെ ഇക്വേഷൻ ദാറ്റ് ഈസ് VO ഇസ് ഈക്വൽ ടു VTH ഇസ് ഈക്വൽ ടു I2 ഇൻറ്റു 10 I2 0.4 ആണ് 0.4 ഇൻറ്റു 10 എന്ന് പറയുമ്പോൾ ഇത്രയാണ് 4 വോൾട്ട് എന്ന് വെച്ചിട്ട് അതായത് ഇവിടെ 4 വോൾട്ട് ഉള്ളത് ഓപ്ഷൻ സി ആണ് പക്ഷെ എന്നാലും നമുക്ക് എങ്ങനെയാണ് ഈ RTH കൂടെ കണ്ടുപിടിക്കണമെന്ന് നോക്കാം സപ്പോസ് നമുക്ക് ഒരേ രണ്ട് ഓപ്ഷൻസ് സെയിം 4 വോൾട്ട് തന്ന അങ്ങനെ തരുവാണെങ്കിലും RTH ഡിഫറെന്റ് ആക്കി അപ്പോ മൊത്തം മാറ്റാം ഇനി നമുക്ക് RTH കണ്ടുപിടിക്കണം RTH കണ്ടുപിടിക്കാനായിട്ട് RTH കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ പറഞ്ഞു സോഴ്സിനെ റിമൂവ് ചെയ്യണം നമ്മുടെ അടുത്തുള്ളത് വോൾട്ടേജ് സോഴ്സാണ് ആ വോൾട്ടേജ് സോഴ്സിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞു ഷോർട്ട് ആക്കണം എന്നാ പറഞ്ഞു വോൾട്ടേജ് സോഴ്സിനെ ഞാൻ ഷോർട്ട് ചെയ്തു സർക്യൂട്ട് വരയ്ക്കാം നമ്മൾ ഇവിടെ നിന്ന് നോക്കാം ഇതാണ് എൻ്റെ RTH ഓക്കെ ഇത് 10 ഇത് 10 ഇതും 10 ഇതും 10 ഓക്കെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നോക്കിയേ ഈ 10 ഓമിന് അക്രോസ് ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായേക്കാം അപ്പോൾ ഒരു റെസിസ്റ്ററിന് അക്രോസ് നമ്മൾ ഷോർട്ട് സർക്യൂട്ട് വരച്ചിരിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ആ റെസിസ്റ്ററിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യില്ല ഷോർട്ട് സർക്യൂട്ട് പാത്തിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യുള്ളൂ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ആ റെസിസ്റ്ററിനെ അങ്ങോട്ട് ഒഴിവാക്കാം കാരണം ഇതാണ് ആ റെസിസ്റ്ററിൻ്റെ അക്രോസ് എന്താണ് ഒരു ഷോർട്ട് സർക്യൂട്ട് പാത്ത് ഉണ്ട് അപ്പോൾ ഉറപ്പായിട്ട് ആ കറണ്ട് ഫുൾ ഫ്ലോ ചെയ്യണ ഇതിൽ കൂടെ ആയിരിക്കും ആ ഷോർട്ട് സർക്യൂട്ട് പാത്തിൽ കൂടെ ആയിരിക്കും അപ്പോൾ അതിൽ കൂടെ റെസിസ്റ്ററിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യാത്തതുകൊണ്ട് നമ്മൾ ആ റെസിസ്റ്ററിനെ എലിമിനേറ്റ് ചെയ്തു സർക്യൂട്ട് ഇങ്ങനെയാണ് നമ്മൾ ഇവിടെ നിന്ന് നോക്കാം ഇവിടെ നിന്ന് നോക്കാൻ നേരത്തെ നമുക്കറിയാം ഇവിടെ നിന്ന് സപ്പോസ് ഒരു കറണ്ട് ഇവിടെ നിന്ന് വരികയെന്ന് വിചാരിക്കാം ഇവിടെ വന്നില്ല പക്ഷെ ഒരു കറണ്ട് വരുവാണെങ്കിൽ ഇവിടെ എത്തിക്കഴിയുമ്പോൾ ഈ കറണ്ട് ഇതിലെയും ഡിവൈഡ് ചെയ്തു പോയി ഈ കറണ്ട് തന്നെയാണ് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്ത് ഇതിൽ കൂടെ വരുന്നത് അല്ലെ അപ്പൊ ഒരേ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഇവർ രണ്ടുപേരും എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത് സീരീസ് ആയിട്ട് അതായത് 10+10 എത്രയായി 20 ഇതൊരു 20 ഓമായി ഇത് നമ്മുടെ 10 ഓം ഓക്കെ 20 10 ഇപ്പൊ ഇവിടുത്തെ RTH എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഇതിപ്പോ പാരലൽ സർക്യൂട്ട് ആണ് ഇപ്പൊ ഇവിടെ RTH കാണാനുള്ള ഇക്വേഷൻ 20 × 10 ഡിവൈഡഡ് ബൈ 20+10 എത്രയാണ് 200 ÷ 30 20/3 20/3 എന്ന് പറയുമ്പോൾ 6.6 സംതിങ് ആണ് അതായത് ഇതാണ് ആൻസർ ഓക്കെ അപ്പൊ RTH കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാം നമ്മുടെ സർക്യൂട്ടിലെ സോഴ്സസ് എലിമിനേറ്റ് ചെയ്യാം ഇപ്പൊ ഇവിടെ വോൾട്ടേജ് സോഴ്സ് ആണ് വോൾട്ടേജ് സോഴ്സിനെ എലിമിനേറ്റ് ചെയ്യാന്ന് വെച്ചാൽ വോൾട്ടേജ് സോഴ്സിന് ഷോർട്ട് സർക്യൂട്ട് ചെയ്യാം റെസിസ്റ്റൻസ് മാത്രം വെക്കാം എന്നിട്ട് നമ്മുടെ ഓപ്പൺ സർക്യൂട്ട് ചെയ്ത് അതായത് ലോഡ് ഇരുന്ന സ്ഥലത്ത് ആ റെസിസ്റ്റർ റിമൂവ് ചെയ്തിട്ട് ആ സ്ഥലത്ത് നിന്ന് സർക്യൂട്ടിനെ നോക്കുക
നമുക്കിപ്പൊ സീരീസും പാരലും കണ്ടുപിടിക്കാൻ കൺഫ്യൂഷൻ ആണെങ്കിൽ നിങ്ങൾ കൺഫ്യൂഷൻ ആവുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, സപ്പോസ് ആ ആർ ടി എച്ച് ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു കറണ്ട് വരുവാന്ന് അസ്യൂം ചെയ്യുക. എന്നിട്ട് ആ കറണ്ട് എവിടേക്കാണ് സ്പ്ലിറ്റ് ചെയ്ത് പോണേ, ഏതൊക്കെ റെസിസ്റ്റർ കൂടെയാണ് ആ സെയിം കറണ്ട് പോണേന്ന് വെച്ചാൽ അതനുസരിച്ച് നമുക്ക് സീരീസും പാരലും കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ നോക്കുവാണെങ്കിൽ ഈ ടെണ് ഈ ടെണ്ണിൽ കൂടെ സെയിം കറണ്ട് ഫ്ലോ ചെയ്യണോണ്ട് അവ രണ്ടൊരു സീരീസ് ആണ്, അത് ഈ ടെണ്ണിന് പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ ഇത് സോൾവ് ചെയ്തത്. ഇനി നോർട്ടൺസ് തിയറം എന്ന് വെച്ചാൽ, നോർട്ടൺസ് തിയറം നമുക്ക് തെവനൻ അറിയാമെങ്കിൽ ഈ പറഞ്ഞ നോർട്ടണും ചെയ്യാം, മാക്സിമം പവർ ട്രാൻസ്ഫറും ചെയ്യാം. അപ്പൊ നോർട്ടൺസ് തിയറത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഇതാണ്, ലീനിയർ സർക്യൂട്ടിലാണ്, ലീനിയർ നെറ്റ്വർക്കിലാണ് നമ്മൾ ഇത് അപ്ലൈ ചെയ്യണത്. നോർട്ടൺ സർക്യൂട്ട് എന്ന് വെച്ചാൽ തെവനന്റെ പോലെ തന്നെ, അതായത് തെവനനിൽ തെവനൻ വോൾട്ടേജ് ഉണ്ടെങ്കിൽ ഇവിടെ നോർട്ടൺ കറണ്ട് ആണ്, തെവനനിൽ തെവനൻ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ഇവിടെ നോർട്ടൺ റെസിസ്റ്റൻസ് ആണ്, ലോഡ് റെസിസ്റ്റൻസ് അതേപോലെ. ഇനി തെവനൻ സർക്യൂട്ടിൽ നമ്മള് വി ടി എച്ചിനെയും ആർ ടി എച്ചിനെയും ആർ എല്ലിനെയും എല്ലാം സീരീസ് ആയിട്ടായിരുന്നു കണക്ട് ചെയ്തിട്ടുള്ളത് അല്ലെ. ഇത് ആർ ടി എച്ച്, ഇത് ആർ എൽ, ഇത് വി ടി എച്ച്. പക്ഷെ നോർട്ടൺ സർക്യൂട്ടിൽ അവരെങ്ങനെയാണ് കണക്ട് ചെയ്യണത്? പാരലൽ ആയിട്ടായിരിക്കും, ഇത് ഐ എൻ ആർ എൽ ആർ എൽ. അപ്പൊ നമുക്ക് തെവനൻ, ഇപ്പൊ നോർട്ടന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞാലും നമുക്ക് തെവനൻ ചെയ്തിട്ട് അതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ തെവനന്റെ ആർ ടി എച്ച് എങ്ങനെ കണ്ടുപിടിച്ചോ അതേ വാല്യൂ തന്നെയാണ് ആർ എന്നിന്റെ വാല്യൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ അത് നോർട്ടൺ ചോദിച്ചാലും തെവനൻ പക്ക ചെയ്യുക, തെവനന്റെ ആർ ടി എച്ച് കണ്ടുപിടിക്കാം, അതേ വാല്യൂ തന്നെയായിരിക്കും നോർട്ടന്റെ. സോ ആർ എൻ ഇസ് ഈക്വൽ ടു നമുക്ക് ആർ ടി എച്ച് എന്ന് കിട്ടി. ഇനി നോർട്ടൺ കറണ്ട് ഐ എൻ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമുക്കറിയാലോ വി ഇസ് ഈക്വൽ ടു ഐ ആർ ആണ്, ഐ ഇസ് ഈക്വൽ ടു വി ബൈ ആർ ആണ്. അതായത് തെവനന്റെ തെവനൻ വോൾട്ടേജ് ഡിവൈഡ് ബൈ തെവനൻ റെസിസ്റ്റൻസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? നോർട്ടൺ കറണ്ട് കിട്ടി. ഓക്കെ, അവിടുത്തെ അഡീഷണൽ പോയിന്റ് ഇതാണ്. നമ്മൾ പറഞ്ഞു നോർട്ടൺ എന്ന് വെച്ചാൽ ലീനിയർ സർക്യൂട്ടിൽ യൂസ് ചെയ്യാം. നോർട്ടന്റെ ആർ എൻ കണ്ടുപിടിക്കാനായിട്ട് തെവനന്റെ ആർ ടി എച്ച് പോലെ തന്നെ, അതായത് തെവനന്റെ ആർ ടി എച്ചിന്റെ വാല്യൂ എന്താണ്, അത് തന്നെയായിരിക്കും ആർ എന്നിന്റെ വാല്യൂ. നോർട്ടൺസ് കറണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ തെവനൻ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ തെവനൻ റെസിസ്റ്റൻസ് ആയിരിക്കും. ഇത് സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ ആണ്. അതായത് ഒരു വോൾട്ടേജ് സോഴ്സിന് ഒരു റെസിസ്റ്റൻസുമായിട്ട് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഈ സർക്യൂട്ടിന് നമുക്ക് ഒരു കറന്റ് സോഴ്സ് ഇൻ പാരലൽ ടു എ റെസിസ്റ്റർ എന്നുള്ള ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നേരെ തിരിച്ച് കറന്റ് പാരലൽ ടു എ റെസിസ്റ്റൻസ് ക്യാൻ ബി കൺവേർട്ടഡ് ടു എ വോൾട്ടേജ് ഇൻ സീരീസ് വിത്ത് എ റെസിസ്റ്റർ. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് റെസിസ്റ്റൻസിന്റെ വാല്യൂ സെയിം ആയിരിക്കും. അതായത് ഈ ആറിന്റെ വാല്യൂ എന്താണോ അത് തന്നെയായിരിക്കും സീരീസ് ആയിട്ട് ഇവിടെ കണക്ട് ചെയ്യുന്ന ആറിന്റെ വാല്യൂ. ഇപ്പൊ നമ്മൾ നോർട്ടണിൽ പറഞ്ഞ പോലെ തന്നെ ആർ ടി എച്ച് ഈക്വൽ ടു ആർ എൻ പറഞ്ഞ പോലെ തന്നെ ഇനി ഇവിടുത്തെ കറണ്ട് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഈ ഐ എസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? വി ബൈ ആർ ചെയ്താൽ മതി. അപ്പം ഈ വി ഡിവൈഡഡ് ബൈ ഈ ആർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്യാൻ നേരത്ത് എന്റെ കൺവേർഷൻ ഇത് തന്നിട്ട് ഇത് ഫോം ചെയ്യാനാണ് ചോദിച്ചിരിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? റെസിസ്റ്ററിന്റെ വാല്യൂ സെയിം തന്നെ. ഇവിടുത്തെ കറണ്ട് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റർ ചെയ്താൽ മതി. ദാറ്റ് ഇസ് ഐ എസ് ഇസ് ഈക്വൽ ടു വി എസ് ബൈ ആർ. സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ ആണ്. ഇനി ഇവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ടാണ്, അതായത് എനിക്ക് കറണ്ട് ഈ ടേം തന്നിട്ടുണ്ട്, ഒരു കറണ്ട് സോഴ്സ് പാരലൽ ടു റെസിസ്റ്റർ തന്നിട്ടുണ്ട്, ഇതാണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? നമുക്ക് റെസിസ്റ്റർ വാല്യൂ സെയിം തന്നെ, ഇവിടുത്തെ വി എസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഐ എസ് ഇൻറ്റു ആർ ചെയ്താൽ മതി. ഓക്കെ, ഇതാണ് സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ. ഇനി ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, അതായത് 2016 എയുടെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. നമുക്ക് നോക്കാം, ക്വസ്റ്റ്യൻ്റെ വലിപ്പം ഉണ്ടെന്നുള്ളൂ, പക്ഷെ ക്വസ്റ്റ്യൻ മീൻ വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ സിമ്പിൾ ആണ്. ഇതൊക്കെ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ആണ്, സ്കിപ്പ് ചെയ്യരുത്, ഒന്ന് വായിച്ചു നോക്കിയാൽ നമുക്ക് കിട്ടും. ഓക്കെ, ഇൻ എ നെറ്റ്വർക്ക് കണ്ടെയ്നിങ് ആക്റ്റീവ് വോൾട്ടേജ് സോഴ്സ് വിത്ത് സീറോ ഇന്റേണൽ റെസിസ്റ്റൻസ് ആൻഡ് ലീനിയർ ബൈലാറ്ററൽ എലമെന്റ്, the open circuit voltage across two terminals is 25 volt and the resistance of the network viewed from the open circuit terminal is 6.25 ohm.
if an equivalent circuit comprising of only a current source and a resistor is made, the current source rating. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു നെറ്റ്വർക്ക്, ആ നെറ്റ്വർക്കിൽ ഒരു ആക്റ്റീവ് വോൾട്ടേജ് സോഴ്സ് ഉണ്ട്. പക്ഷെ ആ ആക്റ്റീവ് വോൾട്ടേജ് സോഴ്സിന് ഇന്റേണൽ റെസിസ്റ്റൻസ് ഇല്ല എന്ന് പറഞ്ഞേക്കും. ഇനി ഈ ആ ഒരു ആക്റ്റീവ് വോൾട്ടേജ് സോഴ്സിലോട്ട് നമ്മൾ എന്ത് ഒരു റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ആ റെസിസ്റ്ററിന്റെ വാല്യൂ വന്നിട്ട് 6.25 ആണ്. ഇവിടുത്തെ വോൾട്ടേജ്, അതായത് ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജിന്റെ വാല്യൂ വന്നിട്ട് 25 ആണെന്നും പറഞ്ഞേക്കാം. ഓക്കെ, അതായത് ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, ഇന്റേണൽ റെസിസ്റ്റൻസ് ഇല്ല. ഒരു വോൾട്ടേജ് സോഴ്സസ് ഉണ്ട്, ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, നമ്മളൊരു ഓപ്പൺ സർക്യൂട്ട് ടെർമിനലിനെ ക്രോസ് കണക്ട് ചെയ്തു. ഇനി ഈ വോൾട്ടേജ് സോഴ്സിന്റെ വാല്യൂ 25 ആണ്, 25 വോൾട്ട് ആണ്. ഇനി ഇവിടെ നിന്ന് ഓപ്പൺ സർക്യൂട്ടിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ട ഒരു റെസിസ്റ്ററിന്റെ വാല്യൂ 6.25 ആണ്. അത് മാത്രമേ ഉള്ളൂ, കാരണം ഈ വോൾട്ടേജ് സോഴ്സിന് ഇന്റേണൽ റെസിസ്റ്റൻസ് ഇല്ല എന്ന് പറഞ്ഞേക്കാം. അപ്പൊ ഇങ്ങനെ നോക്കിക്കഴിയുമ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇനി ഇതിനെ തന്നെ നമ്മളൊരു കറന്റ് സോഴ്സ് റെസിസ്റ്റർ ഫോമിലോട്ട് മാറ്റുകയാണ്, ഇക്വലൻ സർക്യൂട്ട് ഫോം ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ കറന്റ് സോഴ്സിന്റെ വാല്യൂ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നോക്കി, ഇതിപ്പോ ഒരു വോൾട്ടേജ് ഇൻ സീരീസ് വിത്ത് എ റെസിസ്റ്റർ, ഇതിനെ നമ്മൾ എന്താക്കി മാറ്റണം, ഒരു കറന്റ് സോഴ്സ് ഇൻ പാരലൽ വിത്ത് എ റെസിസ്റ്റർ ഫോമിലോട്ട് ആയിരിക്കും ഇതിന്റെ ഇക്വലൻ സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇങ്ങനെ മാറ്റിക്കഴിയുമ്പോൾ നമുക്കറിയാം ഇത് സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ ആണ്, റെസിസ്റ്റൻസിന്റെ വാല്യൂ എന്ത് തന്നെയായിരിക്കും, സെയിം തന്നെയായിരിക്കും. ഇവിടുത്തെ കറണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരിക്കും, ഇവിടുത്തെ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ്. കാരണം എന്താ, വി ഇസ് ഈക്വൽ ടു ഐ ആർ എന്ന് നമുക്കറിയാം. കറണ്ട് കണ്ടുപിടിക്കാൻ ഐ ഇസ് ഈക്വൽ ടു വി ബൈ ആർ ആയിരിക്കും ഇക്വേഷൻ. അപ്പൊ ഇവിടുത്തെ വോൾട്ടേജ് 25 ഡിവൈഡഡ് ബൈ 6.25 അതായിരിക്കും ആൻസർ. 25 ഡിവൈഡഡ് ബൈ 6.25 എന്ന് പറയുമ്പോൾ 4 ആമ്പിയർ. ഓക്കെ, അതായിരിക്കും ആൻസർ. അടുത്തത് മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറാണ്. മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറത്തിൽ നമുക്ക് തെവനൻ സർക്യൂട്ട് അറിയാമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് മാക്സിമം പവർ ട്രാൻസ്ഫർ. അതായത് നമ്മളൊരു തെവനൻ സർക്യൂട്ടിന്റെ ഇക്വലൻ സർക്യൂട്ട് നമുക്കറിയാം. തെവനന്റെ ഇക്വലൻ സർക്യൂട്ട് ഒരു തെവനൻ വോൾട്ടേജ് വി ടി എച്ച് ഉണ്ടായിരിക്കും, ഒരു തെവനൻ റെസിസ്റ്റൻസ് ആർ ടി എച്ച് ഉണ്ടായിരിക്കും, പിന്നെ ഉള്ളത് ആർ എൽ ആണ്. ഓക്കെ, ഒരു മാക്സിമം പവർ ട്രാൻസ്ഫർ കണ്ടീഷനിൽ ഈ ആർ എല്ലിന്റെ വാല്യൂ നമുക്ക് തരത്തില്ല, ഈ ആർ എൽ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഒരു മാക്സിമം പവർ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിട്ടുണ്ട്, അവിടുത്തെ ആർ എൽ കണ്ടുപിടിക്കണം, അതായത് ലോഡ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അതിന്റെ വാല്യൂ എന്ന് വെച്ചാൽ ആർ എൽ ഇസ് ഈക്വൽ ടു ആർ ടി എച്ച് ആയിരിക്കും. അതായത് തെവനൻ റെസിസ്റ്റൻസ് എത്രയാണോ അത് തന്നെയായിരിക്കും ആരുടെ വാല്യൂ, ആർ എല്ലിന്റെ വാല്യൂ. അതായത് ഇപ്പൊ ഈ ആർ ടി എച്ചിന്റെ വാല്യൂ നമ്മളിപ്പം തെവനൻ സർക്യൂട്ട് ചെയ്യണ പോലെ ചെയ്ത് സോൾവ് ചെയ്ത് എനിക്കിപ്പോ ഒരു 10 ഓം എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ആർ എല്ലിന്റെ വാല്യൂ എന്ത് തന്നെയായിരിക്കും, 10 ഓം ആയിരിക്കും. ഓക്കെ, ഇനി വി ടി എച്ച് ഇതേപോലെ തന്നെ നമ്മൾ തെവനൻ സർക്യൂട്ടിൽ വി ടി എച്ച് ചെയ്യണ പോലെ തന്നെ കണ്ട് വി ടി എച്ച് കണ്ടുപിടിക്കാം. നമ്മളോട് മാക്സിമം പവർ ട്രാൻസ്ഫർ ആണ്. ഈ മാക്സിമം പവർ ട്രാൻസ്ഫറിലെ മാക്സിമം പവർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അതിന്റെ ഇക്വേഷൻ ഇതാണ്, വി ടി എച്ച് സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 × RTH. ഈ വി ടി എച്ച് എന്ന് വെച്ചാൽ തെവനൻ വോൾട്ടേജ്, ആർ ടി എച്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തെവനൻ റെസിസ്റ്റൻസ്. അപ്പൊ ഇതായിരിക്കും നമ്മുടെ മാക്സിമം പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അതുപോലെ ലോഡ് റെസിസ്റ്ററിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, തെവനൻ റെസിസ്റ്റൻസ് എന്താണോ അത് തന്നെയായിരിക്കും. അറ്റ് മാക്സിമം പവർ ട്രാൻസ്ഫർ കണ്ടീഷൻ അതിന്റെ എഫിഷ്യൻസി എത്രയായിരിക്കും, 50% ആയിരിക്കും. ഓക്കെ, ഇനി ഇത് ഡി സിയുടെ കേസിലാണ്. എ സി സർക്യൂട്ടിലാണെങ്കിൽ മാക്സിമം പവർ ട്രാൻസ്ഫർ ആണെങ്കിൽ അവിടുത്തെ ലോഡ് റെസിസ്റ്റൻസിന്റെ വാല്യൂ എന്ന് വെച്ചാൽ നമുക്ക് കിട്ടിയ ഇസെഡ് ടി എച്ചിന്റെ വാല്യൂ എന്താണ്, എ സി എന്ന് പറയുമ്പോൾ അതൊരു കോംപ്ലക്സ് ഫോമിലായിരിക്കും നമുക്ക് കിട്ടുക. ഇപ്പൊ സപ്പോസ് എന്റെ ഇസെഡ് ടി എച്ചിന്റെ വാല്യൂ 3+2j എന്നാണെങ്കിൽ അവിടുത്തെ ലോഡ് റെസിസ്റ്റൻസ്, ലോഡ് ഇംപിഡൻസ് ഇസെഡ് എല്ലിന്റെ വാല്യൂ എന്ന് വെച്ചാൽ ഈ ഇസെഡ് ടി എച്ചിന്റെ കോഞ്ചുഗേറ്റ് ആയിരിക്കും. അതായത് 3 − 2j ആയിരിക്കും എന്തിന്റെ വാല്യൂ, ഇസെഡ് എല്ലിന്റെ വാല്യൂ. ബാക്കിയൊക്കെ ഈ ഡി സി സർക്യൂട്ട് ചെയ്യണ പോലെ തന്നെ. ആകെ ഒരു വ്യത്യാസമുള്ളത് എ സി സർക്യൂട്ടില് ഇസെഡ് എല്ല് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, ഇസെഡ് ടി എച്ച് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇസെഡ് ടി എച്ച് നമ്മൾ കണ്ടുപിടിച്ചാൽ ആ ഇസെഡ് ടി എച്ചിന്റെ കോഞ്ചുഗേറ്റ് ആയിരിക്കും എന്ത്, ഇസെഡ് എല്ല് എന്ന് പറഞ്ഞാൽ. കോഞ്ചുഗേറ്റ് എന്ന് വെച്ചാൽ ഈ ഇമാജിനറി പാർട്ട് ഏതാണോ, ഇമാജിനറി പാർട്ടിന്റെ കോഫിഷ്യന്റ് പ്ലസ് ആണെങ്കിൽ അതിനെ മൈനസ് ആക്കാം, മൈനസ് ആണെങ്കിൽ അതിനെ പ്ലസ് ആക്കാം, ഇമാജിനറിനെ മാത്രം. ഓക്കെ, അതാണ് എന്ത് ഇസെഡ് എൽ
കണ്ടുപിടിക്കാനുള്ള എസി സർക്യൂട്ട് ഇസഡിൽ കണ്ടുപിടിക്കാനുള്ള മാർഗം. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ അതും എയുടെ ക്വസ്റ്റ്യൻ ആയിരുന്നു. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, എ ആണ്. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. A DC source of EMF E volt and internal resistance R ohm is connected to a variable load and it is adjusted such that the load abstracts maximum power from the source. The current drawn from the source is. ഇതാണ് ക്വസ്റ്റ്യൻ. അതായത് ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്. വോൾട്ടേജ് സോഴ്സിന്റെ വാല്യൂ EMF എത്ര E ആണ് പറഞ്ഞു. ഇനി ഇതിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് എത്രയാന്ന് പറഞ്ഞു, ആർ ആണ്. ഓക്കെ, ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് എ ബാറ്ററി നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ അത് ആർ ആന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇത് കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു വേരിയബിൾ ലോഡിലോട്ട് കണക്ട് ചെയ്തു. ഓക്കെ, വേരിയബിൾ ലോഡ് ഏതൊരു ആർ എൽ എന്ന് പറഞ്ഞ ഏതൊരു വാല്യൂലോട്ട് കണക്ട് ചെയ്തു. ഇനി ഇവിടെ മാക്സിമം പവർ ആണ് ഉണ്ടാവണേന്ന് പറഞ്ഞു. നമുക്കറിയാം അറ്റ് മാക്സിമം പവർ, മാക്സിമം പവറിന്റെ കണ്ടീഷൻ എന്താ? മാക്സിമം പവറിന്റെ കണ്ടീഷനില് നമുക്കറിയാം ആർ എൽ ഈസ് ഈക്വൽ ടു എത്രയാണ്, ആർ ടി എച്ച് ആണ് അല്ലെ. അതായത് ആർ ടി എച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ സർക്യൂട്ടിനെ നമ്മൾ നോക്കിയാൽ ഇതൊരു തെവനൻ സർക്യൂട്ട് പോലെയല്ലേ ഇരിക്കണേന്ന് നോക്കി. ഇതെന്റെ വി ടി എച്ച്, ഇതെന്റെ ആർ ടി എച്ച്, ഇതെന്റെ ആർ എൽ, അതേപോലെ തന്നെ ഇരിക്കുന്നത്. അതായത് ആർ ടി എച്ചിന് പകരം ഇവിടെ ഇപ്പൊ എന്തെന്ന് തന്നിരിക്കണേ, ആറിന് തന്നിരിക്കുന്നു. അപ്പൊ നമുക്ക് ആർ എൽ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, മാക്സിമം പവർ ട്രാൻസ്ഫറിൽ ആർ എൽ ഈസ് ഈക്വൾ ടു ആർ ടി എച്ച് എന്നാ പഠിച്ചേക്കണേ. അപ്പോ ആർ എൽ ഈസ് ഈക്വൾ ടു എനിക്ക് എന്തെന്ന് കൊടുക്കാം, ആർ എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പൊ എന്റെ സർക്യൂട്ട് ഇതെന്റെ ഇ എം എഫ് ഇ ആണ്, ഇതൊരു ആറാണ്, ഇതും ഒരു ആറാണ്. ഓക്കെ, രണ്ടാറ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ദ കറന്റ് ഡ്രോൺ ഫ്രം ദ സോഴ്സ്, അതായത് ഇവിടെ നിന്ന് വരുന്ന കറന്റ് എത്രയാന്ന് കണ്ടുപിടിക്കണം. ഈ സർക്യൂട്ടിന് ഒന്നും കൂടെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ഇ എം എഫ് ഇ ആണ്, രണ്ട് റെസിസ്റ്റർ സീരീസ് ആയിട്ട്, ദാറ്റ് ഈസ് ടോട്ടൽ റെസിസ്റ്റൻസ് ഈക്വൽ ടു ടു ആർ. ഇവിടുത്തെ കറന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരിക്കും, ഐ ഈസ് ഈക്വൽ ടു ഇ ഡിവൈഡഡ് ബൈ ടു ആർ. ഓപ്ഷൻ നോക്കാം, 2e by r, 2e square by r, e by r, e by 2r. അതായത് d ആണ് കറക്റ്റ് ആൻസർ. ഇനി നമ്മൾ പറയാണ് സൂപ്പർ പൊസിഷൻ തിയറം. സൂപ്പർ പൊസിഷൻ തിയറം എന്ന് വെച്ചാൽ ഒന്നിലധികം സോഴ്സസ് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു സർക്യൂട്ടിനെ നമുക്ക് എന്താ പറയാ ഒരു സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ അറ്റ് എ ടൈം ഒരു സോഴ്സിനെ കൺസിഡർ ചെയ്ത് സർക്യൂട്ട് ചെയ്യും. എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് എല്ലാ സോഴ്സസിന്റെയും കൂടെ നെറ്റ് എഫക്ട് കിട്ടാനായിട്ട് ഓരോ റെസ്പോൺസിനെയും കൂടെ നമ്മൾ ആഡ് ചെയ്യോ സബ്സ്ട്രാക്ട് ചെയ്യോ ചെയ്യും. നമുക്കതൊരു പ്രോബ്ലത്തിലൂടെ ചെയ്യാം, പക്ഷെ നമുക്ക് ഏറ്റവും സൂപ്പർ പൊസിഷന്റെ പ്രോബ്ലത്തിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ് ഉണ്ട്. സൂപ്പർ പൊസിഷൻ തിയറം നമ്മൾ അപ്ലൈ ചെയ്യണമെങ്കിൽ അതൊരു ലീനിയർ ആക്റ്റീവ് ബൈലാറ്ററൽ നെറ്റ്വർക്ക് ആയിരിക്കണം. അതായത് ലീനിയർ ആയാൽ മാത്രം പോരാ, അതൊരു ബൈലാറ്ററൽ നെറ്റ്വർക്ക് ആണെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, സൂപ്പർ പൊസിഷൻ തിയറം അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമുക്കിപ്പോ ഒരുപാട് സോഴ്സസ് തന്നിട്ടുണ്ടെങ്കിൽ, ഒന്നിലധികം സോഴ്സസ് തന്നിട്ടുണ്ടെങ്കിൽ ലീനിയർ ചെയ്യേണ്ടതിന്റെ, നമുക്ക് സൂപ്പർ പൊസിഷൻ ചെയ്യണതിന്റെ ഒരു ബേസിക് പറയാം. ഇതൊരു വോൾട്ടേജ് സോഴ്സ് വൺ, ഇതൊരു റെസിസ്റ്റർ, ഇതൊരു റെസിസ്റ്റർ, ഇതൊരു വോൾട്ടേജ് സോഴ്സ് ടു ആന്ന് വിചാരിക്കാം. ഓക്കെ, ഇത് ആർ വൺ, ആർ ടു, ആർ ത്രീ. ഒന്നിലധികം സോഴ്സസ് ഉണ്ടെങ്കിൽ നമ്മൾ അറ്റ് എ ടൈം എന്ത് ചെയ്യുക, ഒരു റെസിസ്റ്റർ, ഒരു വോൾട്ടേജ് സോഴ്സിനെ കൺസിഡർ ചെയ്യുക, എന്നിട്ടുള്ള എല്ലാ റെസ്പോൺസും വരയ്ക്കുക. അതായത് റെസ്പോൺസ് എന്ന് വെച്ചാൽ കറണ്ടിന്റെ ഡയറക്ഷൻ, കറണ്ടിന്റെ വാല്യൂസ് കണ്ടുപിടിക്കും. ഇനി ഒരു ഈ വോൾട്ടേജ് സോഴ്സിനെ വെച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത സർക്യൂട്ട് വരയ്ക്കുക. അതായത് രണ്ടാമത്തെ വോൾട്ടേജ് സോഴ്സിനെ മാത്രം വെച്ചിട്ടുള്ള സർക്യൂട്ട് വരയ്ക്കുക, അതിന്റെ റെസ്പോൺസ് കണ്ടുപിടിക്കുക. ഇനി എന്ത് ചെയ്യുക, നെറ്റ് എഫക്ട് രണ്ടും കൂടെ ആഡ് ചെയ്യുക. രണ്ടും കൂടെ ആഡ് ചെയ്യുക എന്ന് വെച്ചാൽ ഡയറക്ഷൻസും റെസ്പോൺസിന്റെ ഡയറക്ഷൻ ഒക്കെ നോക്കിയിട്ട് ഒരേപോലെയുള്ള ഡയറക്ഷനിൽ കിട്ടിയാൽ അതിനെ ആഡ് ചെയ്യുക, ഡിഫറെന്റ് ഡയറക്ഷനിൽ കിട്ടിയാൽ അതിനെ സബ്സ്ട്രാക്ട് ചെയ്യുക. നമുക്കൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കാണിച്ചു തരാം. ഇതാണ് എന്റെ സർക്യൂട്ട് എങ്കിൽ ഞാൻ ആദ്യം എന്ത് ചെയ്തു, ഒരു വോൾട്ടേജ് സോഴ്സിനെ കൺസിഡർ ചെയ്തു, വി വണ്ണിനെ മാത്രം കൺസിഡർ ചെയ്തു. ഇവിടെ വരെ വന്നു. ഇനി നോക്കാം, ഇതൊരു വോൾട്ടേജ് സോഴ്സ് ആണ്. വോൾട്ടേജ് സോഴ്സിനെ സീറോ ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഷോർട്ട് സർക്യൂട്ട് ചെയ്യണം. അപ്പൊ ഞാൻ ഈ പാത്തിനെ ഷോർട്ട് ചെയ്തു. ഇനി നോക്കി, ഇതൊരു വോൾട്ടേജ് സോഴ്സ് ആണ്, ഇവിടെ നിന്നൊരു കറണ്ട് വന്നു. ഈ കറണ്ടിന്റെ പേര് ഐ ഡാഷ് അല്ലെങ്കിൽ ഐ വൺ ഡാഷ്. അത് ഇതിൽ കൂടെ ഫ്ലോ ചെയ്തപ്പോ അത് ഐ ടു ഡാഷ് ആയി, ഇതിലെ ഫ്ലോ ചെയ്തപ്പോ ഐ ത്രീ ഡാഷ് ആയി. മെഷ് ഇക്വേഷൻ സോൾവ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യാം,
i1 i2 i3 കണ്ടുപിടിക്കുക. ഇനി അടുത്തത് എന്ത് ചെയ്യാം? അടുത്ത സോഴ്സിനെ നമ്മൾ കൺസിഡർ ചെയ്തു, v2 നെ കൺസിഡർ ചെയ്തു. റെസിസ്റ്ററിന് മാറ്റമൊന്നുമില്ല, R3 R2 R1 തന്നെ. ഇവിടുത്തെ വോൾട്ടേജിനെ ഞാൻ വോൾട്ടേജ് സോഴ്സ് ആയതുകൊണ്ട് ഷോർട്ട് ചെയ്തു കേട്ടോ. വോൾട്ടേജ് സോഴ്സിനെ റിമൂവ് ചെയ്യാൻ നമ്മൾ ഷോർട്ട് ചെയ്താൽ മതി. ഇങ്ങനെയാണ് സർക്യൂട്ട്. ഇനി കറണ്ടിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? ഈ വോൾട്ടേജ് സോഴ്സിൽ നിന്ന് കറണ്ട് വരുന്നത്, അതായത് ഇവിടെ നിന്ന് കറണ്ട് വരുവാണെങ്കിൽ ആ കറണ്ട് ഒരു കറണ്ട് ഇങ്ങോട്ടും പോകും, ഒരു കറണ്ട് ഇങ്ങോട്ടും പോകും. പേരെന്താന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ കൊടുത്ത പേരെന്താണോ അതിന്റെ തന്നെ നെക്സ്റ്റ് ലെവൽ, അതായത് ഇവിടെ i3 ആണെങ്കിൽ ഈ കറണ്ടിന് i3" എന്ന് കൊടുക്കാം. ഈ വരുന്ന കറണ്ടിന് i3" എന്ന് കൊടുക്കാം. ഈ പോണ കറണ്ടിന് ഇവിടെ കൊടുത്തിരിക്കുന്ന പേര് i2' എന്നാണ്, അതുകൊണ്ട് ഞാൻ ഈ കറണ്ടിന് i2" എന്ന് കൊടുക്കും. ഈ R1 കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിന് i1" എന്ന് കൊടുക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി ഇത് സോൾവ് ചെയ്ത്, അതായത് മെഷ് ഇക്വേഷൻ സോൾവ് ചെയ്ത് അല്ലെങ്കിൽ മെഷ് അനാലിസിസ് ചെയ്ത് ഈ പറഞ്ഞ i3 i2 i1" എല്ലാത്തിന്റെയും "" കണ്ടുപിടിക്കുക. ഇവിടെ അതേപോലെ തന്നെ i1 i2 i3 കണ്ടുപിടിക്കുക. ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നെറ്റ് എഫക്ട് നോക്കാം. എനിക്ക് i1 കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഓൾറെഡി നമ്മുടെ ബേസിക് രണ്ട് സോഴ്സും ഉള്ള സർക്യൂട്ടിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ കറണ്ടിന്റെ ഡയറക്ഷൻ ഇട്ട് കൊടുക്കണം, അതായത് പേരെടുക്കാൻ വേണ്ടി, പേര് മാർക്ക് ചെയ്യാൻ വേണ്ടിയ. കാരണം ഈ വോൾട്ടേജ് സോഴ്സിൽ നിന്ന് ഈ ബ്രാഞ്ചിന് ഈ R1 കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിന് നമ്മൾ കൊടുത്തിരിക്കുന്ന പേര് i1 എന്നാണ്. ഓക്കെ, ഈ R3 കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിന് നമ്മൾ കൊടുത്തിരിക്കുന്ന പേര് i3 എന്നും R2 കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിന് നമ്മൾ കൊടുക്കുന്ന പേര് i2 എന്ന്. എന്നാലാണ് അത് ഇവിടെ വന്നപ്പോൾ അത് i1" ആയി, അല്ലെങ്കിൽ i1" ആയി ഇവിടെ വന്നപ്പോൾ അത് i1" ആയി നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ എന്ത് ചെയ്യാം, എല്ലാ ഡയറക്ഷൻ അതായത് കറണ്ടിന്റെ അല്ലെങ്കിൽ റെസ്പോൺസിന്റെ ഡയറക്ഷൻസ് നോക്കാം. അതനുസരിച്ചാണ് നമ്മൾ ആഡ് ചെയ്യണോ സബ്ട്രാക്ട് ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നത്. ഇവിടെ നോക്കാം, എന്റെ i1 ഡയറക്ഷൻ ഇങ്ങോട്ട് ആയിരുന്നു, ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ്. ഇവിടുത്തെ i1' ഡയറക്ഷൻ നോക്കി, സെയിം ആസ് ദാറ്റ് ഓഫ് i1 ആണ്. പക്ഷേ i1" ഡയറക്ഷൻ എങ്ങനെയാണ്? ഓപ്പോസിറ്റ് ആണ്. ഇവിടെയൊക്കെ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണെങ്കിൽ ഇതിന്റെ ഡയറക്ഷൻ നേരെ തിരിച്ചാണ്. അപ്പൊ എനിക്ക് i1 = എന്തെന്ന് എഴുതാം, i1' - i1" എന്ന് എഴുതാം. ഈ i1' പ്ലസ് ആവാൻ കാരണം i1 i1' ഡയറക്ഷൻ സെയിം ആണ്, പക്ഷെ i1' ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്, അതുകൊണ്ടാണ് i1' - i1" എന്ന്. സിമിലർലി i2 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? i2 എന്ന് പറയുമ്പോൾ ഇവിടുന്ന് താഴോട്ട്, ഇവിടെയും ഇവിടുന്ന് താഴോട്ട്, ഈ സർക്യൂട്ടിൽ ഇവിടുന്ന് താഴോട്ട്, അതായത് എല്ലാവരുടെയും ഡയറക്ഷൻ സെയിം ആണ്. അപ്പൊ i2 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക, i2' + i2" ചെയ്തു. കാരണം ഡയറക്ഷൻ എല്ലാവരും സെയിം ആയതുകൊണ്ട് ഓപ്പോസിറ്റ് വന്നാൽ നമ്മൾ ഡിഫറൻസ് കണ്ടുപിടിക്കാം, സെയിം ആണെങ്കിൽ നമ്മൾ ആഡ് ചെയ്യാം. സിമിലർലി നമുക്ക് ഇനി എന്താണ്, i3 കണ്ടുപിടിക്കണം. i3യുടെ ഡയറക്ഷൻ നോക്കി, ഇവിടെ നിന്ന് ഇങ്ങോട്ടായിരുന്നു, i3' ഡയറക്ഷൻ നേരെ ഓപ്പോസിറ്റ്, ദാറ്റ് ഈസ് -i3'. ഇവിടെ നോക്കി, ഇവിടെ i3'യുടെയും i3" ഡയറക്ഷൻ സെയിം ആണ്, സോ +i3". ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് i1 i2 i3 കിട്ടി. ഇതാണ് സൂപ്പർ പൊസിഷൻ തിയറം. ഒന്നുകൂടി പറയാം, സൂപ്പർ പൊസിഷൻ തിയറത്തിനകത്ത് നമുക്ക് ഒന്നിൽ കൂടുതൽ വോൾട്ടേജ് സോഴ്സസ് ഇതുപോലെ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ റെസ്പോൺസ് കണ്ടുപിടിക്കാനായിട്ട് അറ്റ് എ ടൈം ഒരു സോഴ്സ് എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്ത് സോൾവ് ചെയ്യാം. അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യണം, അപ്പൊ എത്ര വോൾട്ടേജ് സോഴ്സ് ഉണ്ടെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ എത്ര സോഴ്സ് ഉണ്ടെന്ന് വെച്ചാൽ, അത്രയും ടൈം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ചെയ്യാം. ഇവിടെ ഇപ്പൊ രണ്ട് സോഴ്സ് ഉള്ളതുകൊണ്ടാണ് ഞാൻ രണ്ട് രീതിയിലുള്ള സർക്യൂട്ട് വരച്ചു, ഒരു വോൾട്ടേജ് സോഴ്സ് മാത്രം ഉള്ളത് അഗെയിൻ, അടുത്ത ഒരു വോൾട്ടേജ് സോഴ്സ് ഉള്ളത് മാത്രം. ഇനി കറണ്ടിന്റെ ഡയറക്ഷൻ നമ്മൾ മാർക്ക് ചെയ്യണത് ആദ്യം നമുക്ക് വരുന്ന ക്വസ്റ്റ്യനിൽ നമ്മൾ കറണ്ടിന് പേരിട്ട് കൊടുക്കുക, i1 i2 i3. ഒന്നാമത്തത് ഇക്വേഷൻ അല്ലെങ്കിൽ ഒന്നാമത്തെ സർക്യൂട്ട് ഫോം ചെയ്യുമ്പോൾ അതിനെ i1' ഒരു ഡിഗ്രി കാണിച്ചു, i1' എന്നും അല്ലെങ്കിൽ i2' i3' എന്നും മാർക്ക് ചെയ്തു. അടുത്ത സോഴ്സിനെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിന്റെ നെക്സ്റ്റ് ഡിഗ്രി, അതായത് i1' എന്നുള്ളത് i1" ആവും, i2 എന്നുള്ളത് i2" ആവും, i3 എന്നുള്ളത് i3". നമ്മൾ ഇവിടെ ഈ രണ്ട് സർക്യൂട്ടും വരയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വോൾട്ടേജ് സോഴ്സ് എവിടെയാണോ അവിടെ നിന്ന് കറണ്ട് വരുന്നതായിട്ട് അസ്യൂം ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ നിന്നാകുമ്പോൾ ഇവന്റെ വോൾട്ടേജ് സോഴ്സ് ഇവിടെ നിന്ന് ആയതുകൊണ്ടാണ് ഇവിടെ നിന്ന് കറണ്ട് വരും. ഇവിടുത്തെ കേസിലാണെങ്കിൽ വോൾട്ടേജ് സോഴ്സ് ഇവിടെ ആയതുകൊണ്ടാണ് കറണ്ട് ഇവിടെ നിന്ന് വരുന്നു എന്നുള്ള രീതിയിൽ ഈ ഒന്നാം ഈ മെയിൻ ക്വസ്റ്റ്യന്റെ ഡയറക്ഷൻ നമ്മൾ തന്നെ അസ്യൂം ചെയ്യണം. കാരണം രണ്ട് വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, അപ്പൊ അവിടെ നിന്ന് രണ്ടിന്നും കറണ്ട് വരുന്നതായിട്ട് അസ്യൂം ചെയ്യും. സപ്പോസ് ആ കറണ്ടിന്റെ വാല്യൂ നമ്മൾ മാർക്ക് ചെയ്ത വാല്യൂ അല്ലെങ്കിൽ തെറ്റൊന്നും ആവില്ല, കാരണം നമ്മൾ ഈ എടുക്കുന്ന ഫൈനൽ വാല്യൂവിന്റെ വാല്യൂ -ആവുമെന്ന് മാത്രമേ ഉള്ളൂ. ക്വസ്റ്റ്യനിലെ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന i1 i2 i3 ഡയറക്ഷൻ
നമ്മുടെ എക്സാക്ട് ഡയറക്ഷൻ അല്ല, ശരിക്കും കറന്റ് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ അല്ലെങ്കിൽ അതിന്റെ ഐ ടു ഐ ഐ ത്രീയുടെ വാല്യൂ നെഗറ്റീവ് ആവുന്നു മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇതാണ് സൂപ്പർ പൊസിഷൻ തിയറം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. സൂപ്പർ പൊസിഷൻ തിയറം ഈസ് ആപ്ലിക്കബിൾ ഓൺലി ഫോർ സർക്യൂട്ട് വിച്ച് ആർ. ഈ സൂപ്പർ പൊസിഷൻ തിയറം ഏത് സർക്യൂട്ടിൽ മാത്രമാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളിത് പറഞ്ഞപ്പോ പറഞ്ഞിരുന്നു, അതായത് ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞിരുന്നു. ഓപ്ഷൻ എ ലീനിയർ, ഓപ്ഷൻ ബി നോൺ ലീനിയർ, ഓപ്ഷൻ സി ലീനിയർ ആൻഡ് ബൈലാട്രൽ, ഓപ്ഷൻ ഡി നോൺ ലീനിയർ ആൻഡ് ബൈലാട്രൽ. അതായത് സർക്യൂട്ട് എന്താവണം, ലീനിയർ ആയാൽ മാത്രം പോരാ, സർക്യൂട്ട് ലീനിയറും ആയിരിക്കണം, അതേപോലെ തന്നെ ബൈലാട്രലും ആയിരിക്കണം. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പൊ ഇത്രയാണ് ബേസിക് ഇലക്ട്രിക്കലിന്റെ പാർട്ട് ടു. ബേസിക് ഇലക്ട്രിക്കൽ സബ്ജക്ട് അതായത് സർക്യൂട്ട്സ് ആൻഡ് നെറ്റ്വർക്ക് വരുന്ന ടോപ്പിക്കിലെ പാർട്ട് ടു ആണ്. ഇനി നമുക്ക് ഒരു സെഷനിൽ മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതേപോലെ പ്രോബ്ലംസും വർക്ക്ഔട്ട് ചെയ്യാം. എല്ലാവരും ഈ പ്രോബ്ലംസ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കണം, അതുപോലെ ഇക്വേഷൻസ് ഒക്കെ ബൈ ഹാർട്ട് ചെയ്യണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടുതൽ ചെയ്യുമ്പോൾ നമുക്കിത് കുറേ കൂടി ഈസി ആവും. താങ്ക് യു.